ജന്മാദ്യസ്യയതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായയാതികവയെ മുഹ്യന്തിയ സൂരയ തേജോവാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി പീതാംബരം കരവിരാജിതശംഖചക്രം കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം കൃതിഭാവയാമി. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ സംസ്കാരിക്കാൻ തന്നെ ഒരു പരമഭാഗ്യം വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം തന്നെ വളരെ പവിത്രമായതാണ്. പിന്നെ വന്നിരിക്കുന്നവരും അവരുടെ ശ്രദ്ധയും അതേമാതിരി അച്ചടക്കവും. നാരദ ഭക്തിസൂത്രത്തിൽ പറയുന്നുണ്ട്, ഒരു കർമ്മ എങ്ങനെയാണ് ഒരു സുകർമ്മ ആവുന്നത്, ഒരു ശാസ്ത്രം എങ്ങനെയാണ് നല്ല ശാസ്ത്രമാകുന്നത്, ഒരു തീർത്ഥസ്ഥാനം എങ്ങനെയാണ് നല്ല തീർത്ഥസ്ഥാനമാകുന്നത് എന്ന് പറയുന്നു. സത് ശാസ്ത്രീ കുർവന്തി ശാസ്ത്രാണി, സുകർമ്മീ കുർവന്തി കർമാണി, സുതീർത്ഥീ കുർവന്തി തീർത്ഥാനി എന്നാണ്. അപ്പൊ അങ്ങനെ തീർത്ഥരാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ തീർത്ഥമായി. അപ്പൊ അങ്ങനെ ഒന്ന് പറയാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിനിപ്പോ തീർത്ഥജി മഹാരാജനും ബാക്കിയുള്ളവർക്കും പിന്നെ ഇവിടെ വന്നിരിക്കുന്ന സതീർക്കും അത്ര പേർക്കും ഞാൻ നമസ്കാരപൂർവം എന്റെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് പറയുന്ന ഉപന്യാസ വിഷയം ഭക്തിയിലൂടെ മുക്തി എന്നാണ്. ഇപ്പോ ഒരു മനുഷ്യന് ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് എല്ലാ ശാസ്ത്രങ്ങളും ഏകോപിച്ചു പറയുന്നത് മോക്ഷം വേണമെന്നാണ്. ബന്ധനത്തിന്ന് പോണം, ഈ പിറക്കുക മരിക്കുക പിറക്കുക ഇരിക്കുക എന്നുള്ള ദുഃഖത്തിന് പാടില്ല എന്നാണ്. അതിനാണ് ന്യായസൂത്രത്തില് പറയുന്നത്, ദുഃഖജന്മ പ്രവൃത്തി ദോഷമിത്യാജ്ഞാനം ഉത്തരോത്തരാപായേ തത് അനന്തരാപായാത് അപവർഗ എന്ന് പറയുന്നുണ്ട്. ഇത് ആചാര്യസ്വാമികള് സൂത്രഭാഷ്യത്തിൽ ഉദ്ധരിക്കുമ്പോ യഥാ ആചാര്യേണുക്തം ന്യായ ഉപബ്രംഹിതം സൂത്രം എന്നാണ് അതിനെ പരിമപ്പെടുത്തുന്നത്. അപ്പൊ ഈ ജീവിക്കുന്നത് മുഴുവൻ ദുഃഖമാണെന്നാണ് ശാസ്ത്രം. ജന്മദുഃഖം ജരാദുഃഖം ജായാദുഃഖം പുനഃപുനഃ സംസാരം സാഗരം ദുഃഖം തസ്മാത് ജാഗ്രത ജാഗ്രത എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജാഗ്രത ആവണം എന്നാണ് അർത്ഥം. അപ്പൊ ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാല്, നമ്മളിപ്പോ നമ്മുടെ വാഴ്നാളിലുള്ള കഷ്ടങ്ങളെല്ലാം ദുഃഖമായിട്ട് ശാസ്ത്രങ്ങൾ പറയുന്നില്ല. ഇനിയൊരു അമ്മയുടെ വയറ്റിൽ പോരുത്, അത് ഒഴിവാക്കണം, അതാണ് ദുഃഖം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ദുഃഖം പോവാൻ എന്താ ചെയ്യേണ്ടത്? ജന്മം പാടില്ല. അപ്പൊ അത് അത്ര എളുപ്പത്തിലാവുമോ? ജന്മം പാടില്ല എന്ന് വെച്ചാൽ അപ്പൊ കർമ്മം പാടില്ല. എന്താ വെച്ചാൽ ജന്മത്തിന് ബീജം കർമ്മമാണല്ലോ. അപ്പൊ കർമ്മമില്ലാണ്ട് തന്നാല് ജന്മം ഉണ്ടാവില്ല, ജന്മമില്ലെങ്കിൽ ദുഃഖം ഉണ്ടാവില്ല. ഈ കർമ്മം ഇല്ലാണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? ഈ ജ്ഞാനം സമ്പാദിക്കണം, അല്ലെങ്കിൽ ഭക്തി ദ്വാരാ എങ്കിലും മുക്തി നമ്മൾ നേടണം എന്നുള്ളതാണ്. അപ്പോ വേദാന്തങ്ങൾ പറയുമ്പോ ജ്ഞാനം കൊണ്ടും മോക്ഷം കിട്ടും, അല്ല ഭക്തി കൊണ്ടും കിട്ടും എന്ന് രണ്ട് തരത്തിൽ പിരിച്ചിട്ടുണ്ട്. അദ്വൈത സിദ്ധാന്തികൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എത്ര തന്നെ ഭക്തി കിട്ടിയും കൊള്ളാം, ജ്ഞാനമില്ലെങ്കിൽ യാതൊരു രക്ഷയില്ല. ജ്ഞാനാദ് ഏവതു കൈവല്യം എന്നാണ് പറയുന്നത്. ആചാര്യസ്വാമികൾ പറയുമ്പോ അത് ഭജഗോവിന്ദത്തിലും പറയുന്നുണ്ട്, അതേമാതിരി വേറെ ഗ്രന്ഥങ്ങളിലും പറയുമ്പോ ഞാനല്ലാണ്ട് വേറെ ആരും മാർഗമില്ല, എത്ര തന്നെ ഭക്തിയായാലും കൊള്ളാം, എത്ര തന്നെ കർമ്മിയോ ആകിയാലും കൊള്ളാം, ജ്ഞാനം എന്നത് വേണം എന്ന് പറയുന്നത്. കുരുതേ ഗംഗാ സാഗര ഗമനം വ്രതപരിപാലന മതവാദാനം. എന്നാൽ ജ്ഞാനവിഹീന സർവമതേന, എത്ര ജന്മമെടുത്താലും ശരി അയാൾക്ക് മോക്ഷം കിട്ടില്ല എന്ന് ആചാര്യസ്വാമികൾ പറയുന്നത്. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം, ഇനി പിന്നെ നോക്കുമ്പോ ആചാര്യസ്വാമികൾ തന്നെ ഭക്തി കൊണ്ട് മോക്ഷം കിട്ടും എന്നുള്ള ഒരു രഹസ്യം ശിവാനന്ദ ലഹരിയിൽ ഒരു ശ്ലോകമുണ്ട്, അത് പിന്നാലെ പറയാൻ പോവാ. ഞാനിപ്പോ പറയുന്നത് അദ്വൈതികൾക്ക് ജ്ഞാനം
അല്ലാണ്ട് മോക്ഷത്തിന് നിവൃത്തിയില്ല എന്നാണ്. എന്നാൽ വിശിഷ്ടാദ്വൈതികളോ അല്ലെങ്കിൽ ദ്വൈതികളോ ജ്ഞാനത്തിൻ്റെ കാര്യമൊന്നും വേണ്ട, ഭക്തി ഉണ്ടായാൽ മതി. അവർ പറയണത് ജ്ഞാനത്തിൽ നിന്നാണ് ഭക്തി വരുന്നതെന്ന. അദ്വൈതികൾ പറയണത് ഭക്തിയിൽ നിന്നാണ് ജ്ഞാനം വരുന്നതെന്ന്. ഇതാണ് എൻ്റെ ഉള്ള വ്യത്യാസം. ഇപ്പം നമ്മുടെ വിഷയം ഭക്തിയുണ്ട് ജ്ഞാനം. അതെങ്ങനെയാലും ആയിക്കോട്ടെ, നമുക്ക് വേണ്ടത് എന്താ? മോക്ഷം. പുരുഷാർത്ഥങ്ങൾ നാല് പറയുന്നുണ്ട്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം എന്ന് നാല് പറയും. ഇതിന് ചതുർവിധ പുരുഷാർത്ഥം എന്നാണ് പറയുക. എന്നാൽ വാസ്തവത്തിൽ ഏതാണ് പുരുഷാർത്ഥം? മോക്ഷം മാത്രം. അപ്പം അതിന് ഒരു വിശേഷം വെച്ചു, ഇതാണ് പരമപുരുഷാർത്ഥം എന്ന് പറഞ്ഞു. മോക്ഷമാണ് പരമപുരുഷാർത്ഥം. അപ്പൊ ധർമ്മം, അർത്ഥം, കാമം അതൊക്കെ പുരുഷാർത്ഥത്തിൽ ഉൾപ്പെടില്ലേ എന്ന് ചോദിച്ചാൽ, അത് സന്നിധി വിശേഷം കൊണ്ട് പുരുഷാർത്ഥം എന്ന് പറയാം. ഇപ്പോ ഒരു കയറിൽ പൂ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൂവിന്റെ വാസന കയറിന് കിട്ടുമല്ലോ. അല്ലെങ്കിൽ രാജാവ് വരുമ്പോൾ രാജ പുരുഷനും മര്യാദ കിട്ടുമല്ലോ. അതുമാതിരി ഇതിന് പറയുന്നത് സാന്നിധ്യം കൊണ്ട്, ആ സന്നിധി വിശേഷം കൊണ്ടാണ് ഇതിനും പുരുഷാർത്ഥം എന്നുള്ള ഒരു വിശേഷണം കിട്ടുന്നത്. അല്ലാതെ ഒരൊറ്റ പുരുഷാർത്ഥേ ജീവനുള്ളൂ, അതെന്താന്ന് വെച്ചാൽ മോക്ഷ. അപ്പൊ അതെങ്ങനെയാലും കിട്ടിക്കോട്ടെ, നമുക്ക് മോക്ഷം വേണം എന്നാണല്ലോ നമ്മുടെയൊക്കെ ആഗ്രഹം. അതിപ്പോ ഭക്തി കൊണ്ടായാലും കൊള്ളാം, അല്ല ജ്ഞാനം കൊണ്ടായാലും കൊള്ളാം. ഇതിപ്പോ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഈ ജ്ഞാനത്തിലൂടെ മോക്ഷം കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ കഷ്ടമാണ്. ഭഗവത്ഗീതയിൽ രണ്ട് ശ്ലോകം കൊണ്ട് പറയുന്നുണ്ട് കൃഷ്ണഭഗവാൻ, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനമാൻമാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എന്നാണ് പറയുന്നത്. ബഹൂനാം ജന്മനാമന്തേ, കണക്കില്ലാതെ ജന്മങ്ങൾ എടുത്തിട്ട് ജ്ഞാനവാൻമാം പ്രപദ്യതേ, അങ്ങനെയുള്ള ഒരു ജ്ഞാനിയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അത് എത്ര പേരങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ സുദുർലഭ, ദുർലഭം മാത്രമല്ല സുദുർലഭ. അയാൾക്ക് എന്താ മനസ്ഥിതി? വാസുദേവ സർവമിതി, എത് കണ്ടാലും പര വാസുദേവനാണ്, വേറെ ഒന്നുമില്ല എന്ന് പ്രഹ്ലാദൻ കണ്ട മാതിരി എല്ലാറ്റിലും എല്ലാമുമായിട്ട് കാണാനുള്ള ഒരു സാമർത്ഥ്യം. അത് വരുന്നത് ആർക്കാ എന്ന് ചോദിച്ചാല് പല കോടികളിൽ ഒരാൾക്ക് ഉണ്ടാവാം എന്നാ പറയുന്നത്. അപ്പൊ എന്നാ അത് കിട്ടാനുള്ള ശ്രമം എങ്ങനെയാ എന്ന് ചോദിച്ചാല്, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതത് സിദ്ധയെ യതതാമഭിസിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഹ എന്നും പറയുന്നുണ്ട്. മനുഷ്യാനാം സഹസ്രേഷു, ആയിരം പേരില്, ആയിരം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിരം എടുക്കരുത്, സഹസ് എന്ന് പറഞ്ഞത് ഒരു പരിസംഖ്യയാണ്. അതുകൊണ്ട് പല ആയിരത്തില് ഒരാള് എന്താണ് ഈ ആത്മാവ് എന്നതിനെ പറ്റിയുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവും. അങ്ങനെയുള്ളവരില് ആയിരക്കണക്കിൽ ഒരാള് അതിൽ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ ആയിരത്തിലൊരാള് വല്ലതും അറിഞ്ഞു എന്ന് വരും. ഇതാണ് ജ്ഞാനത്തിന്റെ ഗതി. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ യതതാമഭിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഹ എന്നാണ് ഗീതാ വാക്യം. അപ്പൊ ഇതിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ജ്ഞാനം വളരെ എളുപ്പത്തിലൊന്നും കിട്ടുന്നതല്ല, അതിന് ധാരാളം മെനക്കെടണം എന്നറിയാം. ശരി, ഇവനി കർമ്മമാർഗത്തിൽ കിട്ടുമോ എന്ന് ചോദിച്ചാല് എന്താ, വേദത്തിലുള്ള ആദ്യത്തെ ഭാഗം കർമ്മമാണല്ലോ. അത് മന്ത്രങ്ങൾ പറയുന്നുണ്ട്, സംഹിത എന്ന് പറയും. ആ മന്ത്രത്തിന്റെ പ്രയോഗങ്ങൾ പറയുന്നുണ്ട്, ബ്രാഹ്മണം എന്ന് പറയും. അപ്പൊ ഈ പൂർവഭാഗത്തിന് കർമ്മമീമാംസ എന്നൊരു പേരുണ്ട്, ഉത്തരഭാഗത്തിനാണ് ബ്രഹ്മമീമാംസ എന്ന് പറയുന്നത്. ഈ കർമ്മമീംസ കൊണ്ട് തന്നെ മോക്ഷം കിട്ടുമോ എന്ന് പറഞ്ഞാൽ, എങ്ങനെ നമുക്ക് വ്യാസരുടെ സൂത്രം ബ്രഹ്മസൂത്രം ഉണ്ടോ, അതേമാതിരി ജൈമിനി എന്നൊരു മഹർഷിയുടെ സൂത്രങ്ങളുണ്ട്, അവർ പറയുന്നു കർമ്മം തന്നെ കിട്ടും. അതാണ് സ്വാമിജി അടിക്കടി ചെല്ലാറൊരു ശ്ലോകം, അത് ഞാനിങ്ങോട്ട് പറയാം. അതിലിതൊക്കെ വരും. യം ശൈബ സമുപാസത ശിവയിതി ബ്രഹ്മേതി വേദാന്തിന ബൗദ്ധാഹ ബുദ്ധയിതി പ്രമാണപടവഹ കർത്തേതി നൈയായികാഹ അർഹന്നിത്യത ജൈനശാസനരതാഹ കർമ്മേതി മീമാംസകാഹ
സോയം നോ വിദദാതു വഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഹി എന്നാണ് ശ്ലോകം. ആരെ യം ശൈവാഹ സമുപാസതേ ശിവൈതി, ശിവനാണ് എന്ന് ആരാധിക്കുന്നവരുണ്ട്, ശൈവരാണ് അവരൊക്കെ. യം ശൈവാ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിന, വേദാന്തികൾ പറയുമ്പോ രാമൻ കൃഷ്ണൻ ഗോപാലൻ ഗോവിന്ദൻ ദേവി എന്നൊന്നും പറയില്ല, ബ്രഹ്മൻ എന്നേ പറയുള്ളൂ. ഈ പറയുന്ന കാലത്ത് പൂജയ്ക്കാണ് നമ്മൾ ഈശ്വരനൊക്കെ പേരൊക്കെ പറയുന്നത്. വേദാന്തത്തിൽ പറയുമ്പോൾ ഈശ്വരൻ ഒന്നും പറയാറില്ല, ബ്രഹ്മം എന്നേ പറയുള്ളൂ. ശകുണോപാസനയ്ക്ക് വരുമ്പോൾ അതിന് കൈകാലമൊക്കെ വേണം. എന്താ വെച്ചാൽ നമുക്കപ്പോഴേ മനസ്സിലാവുള്ളൂ, നമ്മളെ മാതിരി ഒരാളുണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നേരെ ഈശ്വരൻ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് സംശയം വരും, ഇത് ഈശ്വരൻ തന്നെയാണോ? എന്താ വെച്ചാൽ നമുക്ക് കാണുന്നതുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമ്മുടെ അറിവത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വരൂപമായിട്ടുള്ള കാര്യം വേണം പൂജ കാര്യങ്ങൾക്കും ധ്യാനത്തിനൊക്കെ. എന്നുവെച്ചാൽ ജ്ഞാനത്തിനോ അതിപ്പോ അരൂപമാണ്, അപ്പൊ രണ്ടും ഉണ്ട്. അപ്പൊ ഇവർ പറയുമ്പോ പറയും, ആചാര്യസ്വാമികൾ സൂത്രഭാഷ്യത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ബ്രഹ്മം എന്ന് പറയുന്നത് ഒന്നു തന്നെയാ, ഏവം ഏകമഭി ബ്രഹ്മ, ഒന്നു തന്നെയാണ്. ചില സമയത്ത് അവർക്ക് നാമരൂപങ്ങൾക്ക് പറയുന്നുണ്ട്, ചില സമയത്ത് ഒന്നും പറയുന്നില്ല. ചില ഉപനിഷത്തുകൾ പറയും അഹ്രസ്വം അണണു എന്ന് ബൃഹദാരണ്യ ഉപനിഷത്ത് പറയും. ഇപ്പൊ ഇത് നിർഗുണ ബ്രഹ്മമാണ്. സഗുണത്തിൽ പറയുമ്പോ സർവഗന്ധ സർവരസ എന്ന് ചാന്തോഗ്യ ഉപനിഷത്ത് സാമവേദത്തിൽ പറയും. അപ്പൊ ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മുടെ മതത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു വാക്യം നമ്മൾ എടുക്കുകയാണെന്നല്ല, അതിന് വേദത്തിന് സമ്മതം വേണം. അത് നമ്മൾ പറയുമ്പോ പറയും അതെന്താ വലിയ വേദവാക്യമാണോ എന്ന് ചോദിക്കാം. വേദമാണ് നമുക്ക് അതോറിറ്റി. അപ്പൊ ഈ രണ്ടും വേദമാണല്ലോ, ഒരു സ്ഥലത്ത് നിർഗുണം പറയുന്നു, ഒരു സ്ഥലത്ത് സഗുണം പറയുന്നു. അപ്പൊ ഏതാ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഭക്തി തന്നെ എന്ന് സംശയം വരും. അതിനാ ആചാര്യസ്വാമികൾ അതിനെ തെളിവാക്കുക. സൂത്രഭാഷ്യത്തിലൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഏവം ഏകമഭി ബ്രഹ്മ നാമ രൂപ ഉപാധി സംബന്ധം തത് വിപരീതം സർവോപാധി വിവർജിതം ജ്ഞേയത്വേന ഉപാസ്യത്വേന ച വേദാന്തേഷു ഉപദിശ്യതേ. വേദാന്തങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ശകുണമുണ്ടെങ്കിലേ ഉപാസനയ്ക്ക് പറ്റുള്ളൂ, അപ്പൊ അതുകൊണ്ട് ശകുണം പറഞ്ഞു. ഇപ്പൊ അതും കഴിഞ്ഞിട്ട് പോയാൽ ആ ശകുണത്തിന്റെ ആവശ്യമില്ല, നിർഗണം മതി. ഇപ്പൊ എൽ കെ ജി സ്റ്റുഡൻസിനൊക്കെ പറയുമ്പോൾ എ ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കും. ഇതിപ്പോ ബി എക്കാരനും എ ആപ്പിൾ എന്ന് പറയാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു കാര്യമില്ലല്ലോ. അപ്പൊ അധികാരി ഭേദം എന്നൊന്നുണ്ട്, ആർക്ക് ഇങ്ങനെ പറഞ്ഞാൽ, എപ്പോ പറഞ്ഞാൽ, എത്ര പറഞ്ഞാൽ മനസ്സിലാവുമോ, അതുമാതിരി പറയുന്നതാണ് നമ്മുടെ ഗുരുക്കന്മാർ. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. ഭക്തിയിൽ ശകുണത്തിലും ഭക്തി ഉണ്ടാവാം, നിർഗുണത്തിലും ഭക്തി ഉണ്ടാവാം. ശകുണത്തിൽ ഉപാസിക്കുന്നവര് പൂജകാര്യങ്ങളും ധ്യാനാദികൾക്കൊക്കെ അത് യൂസ് ചെയ്യും. നിർഗുണത്തിൽ ഉപാസിക്കുന്നവര് ഇതും കഴിഞ്ഞിട്ട് ജ്ഞാനത്തിൽ ഉപാസന ചെയ്യും. അപ്പൊ രണ്ടും ശരിയാ. എന്നുവെച്ചാൽ ഭക്തി കൊണ്ട് തന്നെ വരുമോ മോക്ഷം? ഇങ്ങനെ അദ്വൈതത്തിൽ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാല്, അതിന് ചില ശ്ലോകങ്ങൾ നമ്മൾ ഭാഗവതത്തിൽ നിന്നും അതിന്റെ സംശയമായ ശ്രീമന് നാരായണീയത്തിൽ നിന്നും ഉദാഹരണം കാണിക്കാനാണ് എന്റെ ഇപ്പൊ പ്രയത്നം. ഭട്ടതിരി പറയുന്നുണ്ട്, ഈ ജീവൻ മുക്തി അവസ്ഥയാണ് നമ്മളൊക്കെ ആശപ്പെടേണ്ടത്. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ ഏവ യഹ മുക്ത, ജീവൻ സതി യഹ മുക്ത, സഹ ജീവൻ മുക്ത. ഈ ശരീരത്തിലിരിക്കുമ്പോ തന്നെ മോക്ഷം വേണമെന്നാണ് പറയുന്നത്. സാധാരണയുടെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താച്ചാൽ, ഈ മരിച്ചതിന് ശേഷമുള്ളതാണ് മോക്ഷം എന്നാണ്. അദ്വൈത വേദാന്തത്തിൽ ജീവൻ മുക്തി എന്ന് പറഞ്ഞൊരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. ഈ ശരീരത്തിലുള്ളപ്പോ തന്നെ ആത്മാവ് മുക്തത ആകണം എന്നാണ് ഒരു മനുഷ്യൻ വിചാരിക്കേണ്ടത് പ്രയത്നിക്കേണ്ടതും. ഇതിനാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ഇതിനെ ഗുണാതീതൻ എന്ന് പറയും, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും, വിഷ്ണുഭക്തൻ എന്ന് പറയും, പല പേരുകൾ കൊണ്ട്. രണ്ടാമത്തെ അധ്യായത്തിൽ ഗീതയിൽ പറഞ്ഞ സ്ഥിതപ്രജ്ഞനാണ് ഈ ജീവൻ മുക്തൻ. ജീവൻ മുക്തൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ ഉണ്ടാവും, പക്ഷെ ലോകം അയാളെ പറ്റി ഒന്നും ചെയ്യില്ല. നേരത്തെ കേട്ടു നമ്മള് ദൃക് ദൃശ്യ
വിവേകം എന്നൊന്ന് കേട്ടു, അതാണതില്. ദൃക്ക് എന്നൊരാളും ദൃശ്യം എന്നൊന്നും. ദൃക്കാണ് വാസ്തവത്തിൽ സത്യം, ദൃശ്യം സത്യമല്ല. ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? മൂന്ന് കാലത്തിലും മാറരുത്. ഇന്നലെ ഉണ്ടായി, ഇന്നുണ്ട്, നാളെയുണ്ട്, മാറാതെ ഉണ്ടാവണം. എന്നാല് സത്യം. ത്രൈകാലിക അബാധ്യത്വം സത്യസ്യ ലക്ഷണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സത്യം എന്ന് പറയുന്നത് നിത്യമാ, എപ്പോഴും ഉണ്ടാവും, അങ്ങനെ തന്നെ ഉണ്ടാവും, മാറാണ്ടുണ്ടാവും. കുറച്ചു മാറിയാൽ തന്നെ അത് നാശത്തിനുണ്ടാണ് ഒരു അടയാളമാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ ജീവൻ മുക്തൻ എന്താ? ഒന്നും ഈ ലോകത്തിലുള്ളത് നിത്യമല്ല, സത്യമല്ല, ബ്രഹ്മത്തിന് അല്ലാതെ. ആചാര്യസ്വാമി പറഞ്ഞു, പറഞ്ഞു, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മയുവനാപരഹ അനേന വേദ്യം ശാസ്ത്രം ഇതി വേദാന്ത ഡിണ്ടിമഹ എന്നാണ്. അപ്പൊ ഭട്ടതിരി പറയുമ്പോ പറയുന്നു, ശ്രീമന്നാരായണീയത്തില് ഈ ജീവൻ മുക്തിത്വമാണ് വേണ്ടത്, അല്ല അതിന്, അത് കിട്ടിയില്ലെങ്കിൽ വിദേഹമുക്തിത്വമെങ്കിലും കിട്ടണം. അതായത് ഈ മനുഷ്യന്റെ ജീവിതത്തില് ജീവൻ ശരീരത്തിലുള്ളപ്പോ തന്നെ മോക്ഷം എന്ന് പറയുമ്പോൾ ജീവൻ മുക്തിയായി, അതല്ല. ഈ ശരീരം വിഴുന്ന സമയത്താണ് ജ്ഞാനം വരുന്നത് എന്ന് വെച്ചാൽ പഴയ കർമ്മങ്ങൾ ദഹിച്ചുപോയി, പുതുകർമ്മങ്ങളും ഇല്ല, അപ്പൊ ജന്മത്തിനൊരു ബീജവും ഇല്ല, അപ്പൊ അയാൾ മുക്തനായി. അതിന് പേര് വിദേഹമുക്തി എന്നാ. അതെങ്കിലും വേണം. അപ്പൊ ഭട്ടതിരി ഇവിടെ പറയാണ്, ജീവൻ മുക്തത്വമേവം വിധമിതി വശസാ കിംഫലം ദൂരദൂരേ. ഈ ജീവൻ മുക്തി എന്നുകൊണ്ട് ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഒരു സാധാരണ ആൾക്ക് അത് വളരെ ദൂരത്തിലല്ലേ ഉള്ളത്. ദൂരം എന്ന് മാത്രമല്ല, ദൂരദൂരേ. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ജീവൻ മുക്തന്റെ ലക്ഷണം, തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്തേ ഇതിമത്വാന സജ്ജതേ. തത്വവിത്ത് തൂ മഹാബാഹോ, തത്വം എന്ന് പറഞ്ഞാൽ തത് ത്വം, ആ ബ്രഹ്മവും ജീവനും അഭേദമാണ് എന്നുള്ള ആ ഒരു അനുഭവം, അറിവല്ല. എല്ലാ എല്ലാവർക്കും അറിവുണ്ട്, നമുക്ക് എല്ലാവർക്കും. ഈ സത്രത്തിന് വരുന്നവർക്ക് അത്ര പേർക്കും എന്താ അറിയണപ്പോ? ശരീരം വേറെയാണ്, ശരീരി വേറെയാണ്, ആത്മാവ് വേറെയാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നുവെച്ചാൽ അതിന്റെ അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ്, അതിനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. തത്വവിത്ത് എന്ന് പറയുമ്പോ തത് ത്വം എന്നുള്ള ആ അനുഭവമുള്ള ആള് എന്നർത്ഥം. അയാൾ എങ്ങനെയുണ്ടാവുക? തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ, ഗുണം കർമ്മത്തിനെ തിരിച്ചറിയും. എന്നിട്ട് ഗുണാഹ ഗുണേഷു വർത്തന്തേ. ഈ സംസ്കൃതത്തിൽ ഗുണം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാ. ഒന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങള് ഗുണം, രണ്ടാമത്തത് ആ ഇന്ദ്രിയങ്ങൾ പോയിരിക്കുന്ന സ്ഥലം. ഇപ്പൊ കണ്ണുകൊണ്ടാണെങ്കിൽ കാണുന്ന കാഴ്ചയൊക്കെ ഗുണമാണ്, കണ്ണും ഗുണമാണ്, കാതു ഗുണമാണ്, ശബ്ദവും ഗുണമാണ്. ഈ ഗുണത്തിന് വേറെ ഒരു അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ, കയർ എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ഇത് നമ്മളെ കെട്ടിയിടുക, അതുകൊണ്ടാണ് ഈ ഗുണം തന്റെ പ്രയോഗം. അപ്പൊ ഈ ഗുണം ഗുണത്തെ തന്നെ ഇരിക്കുന്നു, എനിക്കതിനെപ്പറ്റി യാതൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നതാണ് ജീവൻ മുക്തൻ. ഈ കാഴ്ച കണ്ടോ എന്ന് ചോദിച്ചാല് ജീവൻ മുക്തൻ പറയും, ആ കണ്ടു. എങ്ങനെയാ കണ്ടത്? എനിക്ക് കാണാൻ പറ്റും, കണ്ണു കാണും, അതുകൊണ്ട് കണ്ടു, അത്രേ ഉള്ളൂ. എനിക്കിതിനെന്താ സംബന്ധം? ഈ പാട്ട് കേട്ടോ? കേട്ടു. എങ്ങനെയുണ്ടായിരുന്നു? ആ പാട്ടാണ്, അതിൽ ഞാൻ രസിക്കുന്നില്ല. കേവലം ശ്രുതവാൻ ന അഭിനന്ദ ഇതി യാവത് എന്നാണ് പറയുന്നത്. ഈ തലയാട്ടി രസിക്കില്ലെന്നില്ല അതിലവർക്ക്. അജ്ഞന്മാരാ രസിക്കുക, സാധാരണ ആള് രസിക്കാറില്ല. ഞാനീ രസിക്കില്ല, അത് നോയിക്കൊണ്ടിരിക്കുന്നു മാത്രം. എന്നുവെച്ചാൽ കാത് കേൾക്കുന്നുണ്ട്, കേട്ടു. എനിക്കതിലൊന്നും ഒരു വലിയ പ്രസക്തിയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയാണ് അവരുടെ നില എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞത് വളരെ കഷ്ടമാണ്. അതാ പറഞ്ഞ ഭട്ടതിരി, ജീവൻ മുക്തം ഏവം വിധം ഇതൊക്കെ പറയാം, ഇതിങ്ങനെയാണ് ജീവൻ മുക്തിന്റെ നില, ഒരു ജീവൻ മുക്തി ഇങ്ങനെയാ ഇരിക്കേണ്ടത് എന്നൊക്കെ ധാരാളം പറയുന്നുണ്ട്. എന്നാൽ വചസ വാക്കുകൊണ്ട് പറയാം, കിം ഫലം, അതുകൊണ്ട് എന്താ കാര്യം? എന്താ അതിന് കാരണം എന്ന് വെച്ചാൽ ജീവൻ മുക്ത ദൂരദൂരെ, അത് അത്ര വേഗം കിട്ടുന്ന കാര്യമില്ല. തന്നാമ അശുദ്ധ ബുദ്ധേഹേ, ബുദ്ധി അശുദ്ധമാണ് സാധാരണയായിട്ട്. അശുദ്ധം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, സോപ്പിട്ട് കഴുകാനുള്ളതല്ല. അശുദ്ധം എന്ന് പറഞ്ഞാല് സത്വചിന്തനയില്ല എന്നർത്ഥം. ഈ മായ മായ എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താ?
ഈ മൂന്ന് ഗുണങ്ങൾ ചേർന്ന് പിന്നി പിണങ്ങിയിരിക്കുന്നതാ, സത്വം രജസ് ഗുണസ് തമസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സത്വം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ജാസ്തിയാക്കണം. എല്ലാവർക്കും മൂന്ന് ഗുണങ്ങളുണ്ടേ, എല്ലാവർക്കും അല്ല, എപ്പോഴും ഉണ്ട്. കാലത്ത് എണീക്കുമ്പോൾ സത്വഗുണമാണ്, ആരെങ്കിലും വന്നാൽ നമസ്കാരം എന്ന് പറയും. പിന്നെ കുറച്ചാകുമ്പോൾ ഉച്ചയ്ക്കാകുമ്പോൾ രജോഗുണവും, ആൾ വരുമ്പോൾ എന്താ എന്ന് ചോദിക്കാം. പിന്നെ വൈകിട്ട് വരുമ്പോൾ ആളില്ല എന്ന് പറയാൻ പറയും. ഇതാണ് മനുഷ്യന്റെ ഏർപ്പാട്. എന്താ വെച്ചാൽ എന്താ കാലത്ത് സത്വഗുണം വരണം, കാരണം രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് ആത്മസാക്ഷാത്കാരമാണ്. അപ്പൊ അതിൻ്റെ രസമാ. അതാ ചോദിക്കുന്നത്, ഇന്നലെ വന്ന് ഇവിടെ കിടന്നുല്ലോ ഈ കൊതുകടിയും ഈ ചൂടൊക്കെ കൊന്നിട്ട് നന്നായിട്ട് ഉറങ്ങിയോ ചോദിച്ചാൽ, സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിയുന്നില്ല എന്നല്ലേ പറയുന്നത്. സുഖം അസ്വാപ്സം ന കിഞ്ചിത് അവേദിഷം. സുഖമായിട്ട് ഉറങ്ങിട്ടോ, ഒന്നും അറിയുന്നില്ല. അങ്ങനെയാ സുഖമായിട്ട് ഉറങ്ങിയെന്ന് എങ്ങനെ അറിഞ്ഞു, ഒന്നും അറിയാത്ത ആള്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാല്, ആ ബ്രഹ്മത്തോടുള്ളൊരു സംഘം ഉണ്ടായിരുന്നു, അതുകൊണ്ട് സത്വമായി. അപ്പൊ അത് എപ്പോഴും ഉണ്ടാവണം എന്നർത്ഥം. അപ്പൊ കാലത്തുള്ള സത്വം ഉച്ചയ്ക്ക് ഉണ്ടാവണം, വൈകിട്ട് ഉണ്ടാവണം, രാത്രി ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. അങ്ങനെ വരുന്നില്ലല്ലോ നമുക്ക്. അപ്പൊ മനസ്സിന്റെ കോളാറുണ്ട്, അതാണ് ഈ അശുദ്ധ ബുദ്ധി എന്ന് പറഞ്ഞത്. അപ്പോ മനഃശോധനം, മനസ്സിനെ ശോധനം ചെയ്യുക, അതായത് ക്ലീനാക്കുക. എങ്ങനെ ചെയ്യുക? ഭക്തിതഹ ന അന്യത്, ഭക്തി കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ കാരണം കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റില്ല. അപ്പൊ മനസ്സിലുള്ള ഈ കാപട്യങ്ങളുണ്ടല്ലോ, ഒരാ നമുക്ക് പുറത്തെ ആരും, നമുക്ക് ശത്രുക്കളില്ല, ശത്രുക്കളൊക്കെ ഉള്ളവരാ, അകത്തുള്ളവരാ. കാമക്രോധ ലോപമോഹ മതമാത്സര്യം, എന്തുകൊണ്ടാണ് നമ്മൾ പിണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ വഴക്ക് പറയുന്നത്? നമുക്ക് അകത്തുള്ളതാ, അത് പുറത്തു വരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ശുദ്ധമാക്കാൻ എന്താ വഴിയെന്ന് പറയുമ്പോൾ, ഭക്തി അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാ ഭട്ടതിരിപാട് പറയുന്നത്. ഭക്തി ദാഹ അന്യത്, അതുകൊണ്ട് തന്മേ വിഷ്ണു കൃഷിഷ്ടാഹ തൊയി കൃത സകല പ്രാർപ്പണം ഭക്തിഭാരം ഏനസ്യാം മംഷ്വകിഞ്ചിത് ഗുരുവചനമവിലത്വ പ്രബോധസ്തുതാത്മാ. ഞാൻ ഗുരുവിനോടി പഠിക്കാം, പുസ്തകം പഠിക്കാം, ഉപന്യാസങ്ങളൊക്കെ കേൾക്കാം, ഞാൻ തന്നെയൊക്കെ പാടുപെട്ടിട്ട് മനസ്സിലാക്കാനൊക്കെ നോക്കും. എന്നാലും ഗുരുവായൂരപ്പ, ഈ ഭക്തിഭാരം കൊണ്ട് മാത്രമേ എൻ്റെ മനസ്സ് കഴുകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അതിനെനിക്ക് വേണ്ടിയ ഒരു അനുഗ്രഹം ചെയ്യണം എന്ന് പറയും. ഇത് തന്നെയാണ് നിങ്ങൾ കപിലോപാഖ്യാനത്തിൽ പറയുമ്പോഴും ഭട്ടതിരി ഇത് ഉറച്ചു പറയുന്നുണ്ട്. ഭഗവാന്റെ ലീലകൾ കേൾക്കുക, കഥകൾ കേൾക്കുക, ഈ കാതും മൂക്കും കണ്ണും കൈയും കാലും കൊടുത്തിരിക്കുക അതിനുവേണ്ടിയാ. അപ്പൊ ആരാ നമുക്ക് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്? അതും ചൊവ്വായിട്ട് കൊടുത്തിരിക്കുന്നത്, അതിനുള്ള നന്ദി പ്രകടനം നമ്മൾ ചെയ്യണ്ടേ, അതിനുവേണ്ടി അതൊക്കെ കൊടുത്തിരിക്കണേ, അല്ലാണ്ട് വേറെ കാര്യങ്ങൾക്കല്ല. പിന്നെ കുറച്ചൊക്കെ വ്യവഹാരം വേണം, ഈ ലോകത്തിലുണ്ടപ്പോ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പോകാൻ പറ്റുമോ, അത് വേണം. പക്ഷെ അത് മാത്രം പാടില്ല, അതിനേക്കാളും കുറച്ച് അധികമായിട്ടുള്ള പണികളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നതാണ് കപിലോപാഖ്യാനത്തിൽ ശ്ലോകം പറയുന്നുണ്ട്. നല്ലൊരു അസൽ ശ്ലോകം അത്. ദേവഹൂതിക്ക് ഉപദേശം ചെയ്യാം. കർദമ്പ പ്രജാപതി കാട്ടിലേക്ക് പോയി. അപ്പൊ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ വഴി? അത് ഞാൻ നോയിക്കോളാന്ന് പറഞ്ഞു. കപില വാസുദേവന്റെ അവതാരത്തില് ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നതാണ് നാരായണത്തിൽ നല്ലൊരു ശ്ലോകം അത് പറയുന്നു. മമ ഗുണഗണ ലീല കർണനൈ കീർത്തനാദ്യൈഹി മയി സരിസോ സുര സരിതോഗ പ്രക്യ ചിത്താനുവൃത്തിഹി ഭവതി പരമ ഭക്തിഹി സാഹി മൃത്യോർവിജേത്രി കപില തനുരിതിത്വം ദേവഹൂത്യൈ നഗാദീഹി. ഗുരുവായൂരപ്പ, അമ്മയായ ദേവഹൂതിക്ക് ഇങ്ങനെ ഒരു ഉപദേശം നിങ്ങൾ ചെയ്തില്ലേ, അങ്ങ് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. എന്താ ഉപദേശം? മമ ഗുണഗണ ലീല കർണനൈ കീർത്തനാദ്യൈഹി ദേശമം മാത്രം വായിച്ചാല് മോക്ഷം എന്നാണ് നമ്മുടെ മതം. ഈ 12 സ്കന്ധം പഠിച്ചിട്ട് വട്ടം തിരിയേണ്ട കാര്യമൊന്നുമില്ല, ദശമസ്കന്ധം മാത്രം വായിച്ചാൽ മതി. ഭഗവാന്റെ ലീലകളല്ലേ, അതാ പറയുന്നവിടെ. മമ ഗുണഗണ ലീല കർണനൈ കീർത്തനാദ്യൈഹി എന്താ വരിക? മയി സുരസരിതോഹ പ്രിക്യ ചിത്താനുവൃത്തി. സുരസരിത്, ദേവഗംഗമാരിയുള്ളൊരു പ്രവാഹം ഉണ്ടാവും, അതിനെന്താ പേര്? ഭവതി പരമഭക്തി. സാധാരണ ഭക്തിയല്ലാതെ പരമഭക്തി. രണ്ടു വിധത്തിലാണ് വ്യാഖ്യാനം ചെയ്യുന്നത്. പരമേയാ ഭക്തി സാ പരമഭക്തി, പരമായാ ഭക്തി സാ പരമഭക്തി. അതിനേക്കാളും വലിയ ഭക്തിയൊന്നുമില്ല.
അതെന്ത് ചെയ്യും ചോദിച്ചു. മൃത്യോ മിത്യോർ വിജയത്രി എന്നാ പറയുന്നത്, മൃത്യോർ വിജയത്രി. മൃത്യു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് മനസ്സിലാക്കണം എന്താ, ഒരാള് മരിച്ചുപോയാല് അത് മൃതനായി മൃത്യു എന്നൊക്കെ പറയും. അതല്ല മൃത്യു എന്ന് പറഞ്ഞത്. മഹാഭാരതത്തില് സനസ്സുജാതീയം എന്നൊരു സ്ഥലമുണ്ട്. അരെ ധൃതരാഷ്ട്രൻ ചോദിക്കുക വിദുരനോട്, എനിക്ക് ആത്മജ്ഞാനത്തിനുള്ള ഉപദേശങ്ങൾ ചെയ്യണം. അപ്പൊ വിദുരൻ പറയാണ്, ഇല്ല എനിക്കത് പറഞ്ഞു കൊടുക്കാനുള്ള അധികാരമില്ല, എന്തായാലും അങ്ങക്ക് ഞാനിന്ന് പറഞ്ഞ് കേൾപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് മാനസപുത്രരായ സനകാദികളെ വിളിച്ച് പറയാൻ പറയാ. സനത് കുമാർ പറയാത്, ഈ എന്താ മൃത്യു എന്ന് പറഞ്ഞത്, ഒരാള് ജനിച്ചാൽ പിന്നെ ആള് ചാവും. ജാതസി ധ്രുവ മൃത്യു ധ്രുവം ജന്മ മൃതസ്യത, ഏതെങ്കിലും ഉണ്ടായാല് അത് നാശത്തിനുള്ള ലക്ഷണമാണ്. ഇന്നല്ലെങ്കിൽ നാളെ പോവും, അല്ലെങ്കിൽ പ്രളയകാലത്തിൽ എങ്കിലും പോവും. അപ്പൊ ഏതും ഉണ്ടായാലും കാര്യങ്ങളിന് ഒരു സ്ഥിതിയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ലോകത്തില്. അത് കാലം കൊണ്ടും ദേശം കൊണ്ടും വ്യത്യാസമാവാം എന്നല്ലാതെ വന്നാലേ അത് പോവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ അതല്ല മൃത്യു. പിന്നെ ഏതാ മൃത്യു? അജ്ഞാനമാണ് മൃത്യു എന്നാ പറയുന്നത്. പ്രമാദം വൈ മൃത്യുമഹം ബ്രവീമി, അപ്രമാദം അമൃതത്വം ബ്രവീമി എന്നാണ് പറയുന്നത്. പ്രമാദം, ഈ പ്രമാദം പ്രമാദം എന്ന് വെച്ചാല് തമിഴ്നാട്ടിൽ പറഞ്ഞാല് വ്യത്യാസമായിട്ട് അർത്ഥം പറയുന്നത്. പ്രമാദം എന്ന് പറഞ്ഞാൽ ഓ ആഹാ എന്നൊക്കെ പറയും. പ്രമാദം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തില് അർത്ഥം അജ്ഞാനം. ഒന്നും തന്നെ പറ്റി അറിയാത്ത ആളിന്റെ പേര് പ്രമാദീ എന്നാണ്. ഭർതൃഹരി ശ്ലോകം കൊണ്ട് പറയുന്നുണ്ട്, സൂര്യൻ ഒരു ദിവസം കിഴക്ക് ഉദിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിച്ചാല് ഒരു ദിവസം നമ്മുടെ ലൈഫിൽ പോയി, ഇനിയിപ്പോ തിരിച്ചു വരില്ല. അപ്പൊ ആളുകൾ പറയുന്ന എന്തറിയോ, ഇല്ലേ ഞാൻ വളരെ ബിസിയാണ്, എനിക്ക് ടൈമില്ല, അത് ചെയ്യണു ഇത് ചെയ്യണു, എനിക്ക് നേരം പോകുന്നു തന്നെ അറിയുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ ഭർത്തൃ ചോദിക്കുക, ആ നിങ്ങൾ വളരെ ബിസിയാണ്, എന്നാലും ധാരാളം കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടെങ്കിലും മനസ്സിലാവണ്ടേ? എന്താ കേക്കണേ? ഒരു കുട്ടി ജനിച്ചു എന്ന് കേട്ടു, വലിയായി കേട്ടു, അയാൾക്ക് കല്യാണമായി എന്ന് കേട്ടു, ആക്സിഡന്റ് ആയി എന്ന് കേട്ടു, ഒരാൾ മരിച്ചു എന്ന് കേട്ടു, ഇതൊക്കെ കേൾക്കുന്നില്ലേ? അപ്പൊ ഇതൊക്കെ കണ്ട് നിങ്ങൾക്കൊരു നടുക്കം വരണ്ടേ ചോദിച്ചു. ആർക്കും നടുക്കമൊന്നും വരില്ല. എന്താ കാരണം? അയാൾ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് പറയാ. ആ കള്ളു കുടിച്ചാ പിന്നെ ഇത് തെളിയില്ലേ? ഇത് തെളിയാത്ത കള്ളാണ്. എന്താ അത്? അജ്ഞാനം എന്ന് പറഞ്ഞത്. ആദിത്യസ്യ ഗതാഗതൈ പ്രതിദിനം സംക്ഷീയതേ ജീവിതം വ്യാപാരൈഹി ബഹുകാര്യഭാര ഗുരുഭിഹി കാലോപി നയ്യായതേ ദൃഷ്ട്വാ ജന്മജരാ വിപത്തി മരണം ത്രാസശ്ച ന ഉത്പദ്യതേ പീത്വാ മോഹമയീം പ്രമാദമതിരാം ഉന്മത്തഭൂതം ജഗത്. അപ്പൊ ഈ പ്രമാദം എന്ന് പറയുന്നത് അതാ. അപ്പൊ ഈ മൃത്യു എന്ന് പറയുന്നത് മഹാഭാരതത്തില് സ്പഷ്ടീകരിച്ച മാതിരി അജ്ഞാനത്തിനാണ് പ്രമാദം എന്ന് പറയും. മൃത്യു എന്ന് പറഞ്ഞത് അതാണ്, അജ്ഞാനമാണ്. അതല്ലേ ഗീതയിലെ ആരംഭം തന്നെ പറയുന്നത്, അശോച്ചാൻ അന്വശോചസ്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻ ചെയ്വ ന അനുശോചന്തി പണ്ഡിത. അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രമാദികള് അജ്ഞാനത്തിൽ അങ്ങനെ ഉടരുന്നുണ്ട്. അപ്പൊ ഇത് പോവാൻ എന്താ വഴി എന്ന് ചോദിച്ചാല് ഇതുമാതിരി ഭക്തിമാർഗത്തിലെ വഴിയുള്ളൂ. എന്താ അത്? മനസ്സിനെ ഒരു ശുദ്ധീകരിച്ച് ഭഗവങ്കിൽ കൊണ്ടാക്കി കപിലോപദേശം പറഞ്ഞ മാതിരി ഗുണഗണ ലീലാ കർണനൈഹി കീർത്തനാദ്യൈഹി മയി സുരസരിതോഗ പ്രഖ്യചിത്താനുവൃത്തിഹി ഭവതി പരമഭക്തിഹി സാഹി മൃത്യോർ വിജയത്രി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വരണം, ഭക്തി രണ്ട് വിധത്തില് തരംതിരിക്കാം. ഒന്ന് വന്ന് അന്ന് ഇവിടെ പറഞ്ഞ മാതിരി ഞാൻ ആ ഭാഷ പറയുന്നില്ല, കുറച്ചൊരു കഠിനമായിട്ട് ഭാഷ പറഞ്ഞു. വല്ലതും വേണമെന്ന് വെച്ച് ഭക്തി ചെയ്യാം. ഇതിന് പേരാണ് ഹൈതുകി ഭക്തി എന്ന് പറയും. ഹേതു എന്ന് പറഞ്ഞാൽ എന്താ? കാരണം. ഇപ്പൊ ഭക്തി ചെയ്യുമ്പോ കാരണം, നമ്മൾ സാധാരണ വഴക്കിൽ പറയാറുണ്ടേ, പാലം കിടക്കോളും നാരായണ, പാലം കിടന്നാല് കൂരായണ എന്ന് പറയും. അതാണ് അത് ഹൈതുകി ഭക്തി. നമുക്ക് കാര്യം ആണെങ്കിൽ ഭക്തി ഉണ്ട്. അത് ഭഗവാൻ പറയുന്നുണ്ട് ഗീതയില്,
ചതുർവിധ ഭജന്തേ മാം. നാല് പേരാ എന്നോട് വരാ. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച പരദർശവ. ഈ നാല് പേരാ എന്നോട് വരാ എന്ന് പറയുന്നുണ്ട്. ലോകത്തിൽ കാണുന്നതാണത്, പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആ ഭക്തിക്ക് ഒരു ഫലമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടല്ലോ എന്നുവെച്ചാൽ അതോടെ നിൽക്കും. അപ്പൊ അത് കാര്യമില്ല ഹൈതുക്കി ഭക്തി. അതിന് ഉദാഹരണം പറയാണ്, ധ്രുവസ്വാമിനെ പറയും. ധ്രുവസ്വാമി എന്തിനാ പോകുന്നത്? ഓം നമോ നാരായണായ എന്ന മന്ത്രം നാരദൻ ഉപദേശിച്ചു. എന്തിനാ പോകുന്നത്? അച്ഛന്റെ മടിയിൽ കയറിയിരിക്കണം, അത്രേ ഉള്ളൂ ആഗ്രഹം. എന്നെയും ഉത്തമനുമാരി സമമായിട്ട് രാജപുത്രനായിട്ട് എന്നെയും പരിഗണിക്കണം എന്നുള്ള കാരണമല്ലേ. അപ്പൊ അത് ഹൈതുകി ഭക്തിയായി. എന്നാലും ഭക്തി ആ തപസ് വളരെ ഘോരമായിട്ടുള്ള തപസ്സാണ്. അവൻ മഹാവിഷ്ണു പ്രത്യക്ഷമായിട്ട് വന്നു ചോദിക്കുമ്പോ മോക്ഷം വേണമെന്ന് ചോദിക്കാൻ തോന്നിയില്ല അത്രേ. ഈ ലോകത്തിലുള്ളത് വേണമെന്ന് ചോദിച്ചു. അതാണ് പിന്നാലെ വ്യസനിക്കുന്നത്. അഹോപദമമാനാത്മം മന്ദഭാഗ്യസ്യ പശ്യത. മന്ദഭാഗ്യം എന്ന് പറയാ ഭഗവാനെ നേരിൽ പ്രത്യക്ഷീകരിച്ചാണാ ധ്രുവൻ. അവര് പറയാ മന്ദഭാഗ്യൻ. നമ്മൾ ഈ ലോകത്തിൽ വല്ലതും കിട്ടിയില്ലെങ്കിലും മന്ദഭാഗ്യം എന്ന് പറയാം. നേരെ ഈശ്വരൻ ഒന്ന് നിൽക്കുന്നതാണ്. എന്നാലും ഞാൻ മന്ദഭാഗ്യൻ. എന്തുകൊണ്ട്? ഭവക്ഷിതഹ ഭവക്ഷിതഹ. ഈ ഭവസംസാഗരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു വഴി കിട്ടിയിട്ട് കൂടെ. പാദമൂലം ഗത്വാ. ഞാൻ എന്താ ഒന്നും ശരിക്കുള്ളത് ചോദിച്ചില്ലല്ലോ. എന്താ ചോദിച്ചത്? അന്ധവത്. കണ്ടില്ലാത്തവനെ മാരി. കണ്ടില്ല എന്ന് വെച്ചാൽ ഇവിടെ എന്താ അർത്ഥം? ശരിക്ക് കാണാനുള്ളത് കണ്ടില്ല എന്നർത്ഥം. അല്ലാണ്ട് ഫിസിക്കൽ ബ്ലൈൻഡ്നെസ് അല്ല. കാണേണ്ടത് കണ്ടില്ല ഞാൻ. കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ടുള്ള തത്വവും അതിൽ കൂടി കിട്ടുന്ന മോക്ഷവുമാണ്. അത് ഞാൻ കണ്ടില്ല. ചോദിച്ചു എന്താ? പിന്നെ ഇന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാനീ മറ്റേ കിളിഞ്ചൽ എന്ന് പറയും, ഈ മറ്റേ സമുദ്രക്കരയിലും നദീതീരത്തിലൊക്കെ കാണുമല്ലോ, അത് തേടിക്കൊണ്ട് പോകുമ്പോൾ എനിക്ക് രത്നം കിട്ടി. എന്നാലും ഞാൻ രത്നം വേണ്ടെന്ന് വെച്ചാൽ കിളിഞ്ചല കൊണ്ടുവന്നതെന്ന് പറയും ധ്രുവൻ. ഖേദിച്ചു. അപ്പൊ അങ്ങനെ ഉള്ള ഭക്തി ഹൈതുകി ഭക്തി എന്ന് പറയും ധ്രുവന്റെ. ശരിക്കുള്ള ഭക്തി എന്ന് വെച്ചാൽ പ്രഹ്ലാദസ്വാമി അല്ലെങ്കിൽ ആഞ്ജനേയരെ പറയണം. പ്രഹ്ലാദസ്വാമിയുടെ നരസിംഹാവതാരം കഴിഞ്ഞെന്ന് ആവശ്യം ചോദിക്കുക. വല്ലം വരം വായിച്ചോളൂ, ഞാൻ വരം കൊടുക്കാൻ റെഡിയാണ്. വേണ്ട എന്ന് പറഞ്ഞു പ്രഹ്ലാദൻ. അല്ല ഞാൻ പറയുന്നു ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഇല്ല വേണ്ട. അപ്പൊ കുറച്ച് ഭീഷണിപ്പെടുത്തി. ചോദിക്കോ ഇല്ലയോ ചോദിച്ചോ? ഓ ചോദിക്കാം. അപ്പൊ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണമെന്ന് തോന്നരുത് എന്നുള്ള വരം തരണം ചോദിച്ചു. അതാണ് ആ ഹൈതുകി ഭക്തി പറഞ്ഞു. അതിനെന്താ കാരണം അങ്ങനെ ചോദിക്കാൻ? എന്റെ ഭക്തിക്ക് ഭഗവാൻ വല്ലതും തരണം ഞാൻ പറഞ്ഞാൽ എന്തായി? വ്യാപാരവും. ഞാൻ വല്ലതും കൊടുത്തു, അവിടെ നിന്ന് എനിക്ക് വല്ലതും തന്നു, അപ്പോ ഇതൊരു വ്യാപാരമായി. അപ്പൊ അത് ഞാൻ ചെയ്യാൻ തീർച്ചയാക്കിയിട്ടില്ല. യസ്ത ആശിഷ ആശാസ്തേ. ആരാണ് ഇതുമാരി ഒരു എന്റെ ഭക്തിക്ക് വല്ലതും വേണമെന്ന് ചോദിക്കുന്നു? അവരാരറിയോ? ന ഭൃത്യഹ. അയാൾ ഭഗവാന്റെ ഭൃത്യനല്ല, ദാസനല്ല, ഭക്തനല്ല. സവൈ വണിക്. വ്യാപാരിയാണ്. ഒന്ന് പണ്ടം മാറ്റം എന്ന് ഒരു കാലത്ത് ഉണ്ടായിരുന്നല്ലോ, ഒരാളൊന്ന് കൊടുത്തിട്ട് പിന്നെ ഇന്നൊന്ന് വാങ്ങുക. അതുമാതിരി ആവും. അതുകൊണ്ട് എനിക്ക് വേണ്ട. അപ്പൊ വേണ്ടത് അഹൈതുകി ഭക്തിയാണ് വേണ്ടത്. ഇപ്പൊ അമ്പലത്തിൽ പോകുമ്പോ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? ഒന്നും ചോദിക്കാനില്ല. ഇപ്പൊ ഞാൻ പോയിട്ട് എനിക്ക് വല്ലതും വേണമെന്ന് ചോദിച്ചാല് അപ്പൊ എന്തർത്ഥാവും? ഭഗവാനെ ഇത് അല്ലാണ്ട് എല്ലാം അറിയും, ഇതൊന്നും അറിയില്ല എന്ന് ഭഗവാനൊരു അജ്ഞത ഒന്നൂന്നായി. ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലോ. എനിക്ക് എന്താ വേണ്ടത്, എത്ര വേണം, എപ്പോ വേണം, എങ്ങനെ വേണം, അയാൾക്കറിയില്ലേ. ഇതാണ് ഭക്തിയിന്റെ ലക്ഷണം പറയുന്നത്. സാ പരമപ്രേമരൂപ അമൃതാശാ എന്ന് പറയണ്ടായി ഇന്നലെ. പരമപ്രേമരൂപ എന്നാണ്. അപ്പൊ അതിനെക്കൊണ്ട് ആദ്യം നമ്മൾ തിരിച്ച് അപേക്ഷിക്കേണ്ടതോ അല്ലെങ്കിൽ ആശപ്പെടേണ്ടതോ ഇല്ല. അങ്ങനെയുള്ള ഭക്തിയാണ് പറയുന്നത്. അതെങ്ങനെയാ വരിക എന്ന് ചോദിച്ചപ്പോഴാണ് ഒരു 9 വിധത്തിലുള്ള ഭക്തി പറയുന്നത് പ്രഹ്ലാദൻ. ഹിരണ്യകശിപു ചോദിക്കുക, ഈ ഇത്ര കാലം ചണ്ടാമർക്കാളോട് പഠിച്ചുവല്ലോ, ഈ പഠിച്ചതിൽ എന്താ അത് ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചു. അതീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേതനയേ ഭവത്ഭക്തിം വര്യാം നിജഗതി പര്യാകുലധിഹി. ഭട്ടഭാദ്രൻ പറയാണ്, ഇത്രകാലം ചണ്ടാമർക്കാളൊക്കെ ശുക്രാചാര്യരുടെ പുത്രന്മാരാണല്ലോ, അവരല്ലേ അസുർ ഗുരു. അവരോട് എന്താ നീ പഠിച്ചത് ചോദിച്ചപ്പോ ഭവത് ഭക്തിം വര്യാം ജഗതി,
ഗുരുവായൂരപ്പ നിന്റെ പേരുള്ള ഭക്തി അല്ലാണ്ട് വേറെ ഒന്നും വലുതായിട്ടില്ല എന്ന് ധൈര്യമായിട്ട് ഇയാള് പറഞ്ഞു എന്ന് പറയാണ്. അപ്പൊ എന്താ പറയണത്? ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ. ഈ ഒമ്പത് ലക്ഷണം കൊണ്ട ഭക്തിയാണ് ശ്രവണം കീർത്തനം വിഷ്ണു. ശ്രവണം എന്ന് പറയുമ്പോ അങ്ങനെ ഇരുന്ന് കേട്ടാ മതി. എന്നാ ശ്രവണം എന്ന് വെച്ചാൽ വെറുതെ കേൾക്കല്ല, മനസ്സിരുത്തി കേൾക്ക. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥം പറയുന്നത് വെച്ചാൽ വേദാന്തത്തിൽ പറയും ജ്ഞാനമാർഗത്തിന് ശ്രവണം മനനം നിധിധ്യാസനം എന്ന് മൂറ് പറയും. ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുമ്പോൾ പറയുന്നുണ്ട് ആത്മാവാരെ ദ്രഷ്ടവ്യാഹ ശ്രോതവ്യാഹ നിധിധ്യാസിതവ്യാഹ. ആത്മസ്വരൂപം അറിയുകയാണെങ്കിൽ ഇതാണ് മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ വേറെ രണ്ട് ഉപനിഷത്തിൽ മുണ്ടകോപനിഷത്തിലും പറയുന്നുണ്ട് കാട്ടകത്തിലും പറയുന്നുണ്ട് നമ്മൾ തന്നെ കേട്ടത് കൊണ്ടൊന്നും ജ്ഞാനം വരില്ല എന്ന് പറഞ്ഞു. ആലോചിച്ചാലും വരില്ല, കഷ്ടപ്പെട്ട് വായിച്ചാലും വരില്ല എന്ന് പറഞ്ഞു. നായമാത്മാ പ്രവചനേ ലഭ്യ നമേദയാ നബഹുനാ ശ്രുതേന. നമ്മൾ പഠിക്കുക കേൾക്കുക മനനം ചെയ്യുക, അതുകൊണ്ടൊന്നും ഈ തത്വം ഒന്നും വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ അതിന് അർത്ഥം പറയാ? ആചാര്യ രാമാനുജർ പറയുന്നുണ്ട് ന ശ്രവണേനാന്ന് അങ്ങനെ പാടില്ല, ന കേവലം ശ്രവണാന്ന് മനസ്സിലാക്കിക്കൊള്ളണം, അതിന് വിശേഷം വേണം. ഭക്തിയുക്തേന ശ്രവണേന, വെറുതെ കേൾക്കല്ല. അപ്പൊ ഞാൻ സത്രത്തിൽ ഒന്ന് കേട്ടുവല്ലോ, എനിക്ക് ജ്ഞാനം വന്നില്ല എന്ന് പറയാൻ പാടില്ല, അങ്ങനെ കേൾക്കല്ല പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയോ നമ്മൾ കേൾക്കുന്നുണ്ട്, അതുമാതിരി കേൾക്കാൻ പറ്റുമോ? ഈ സാധനത്തിനും അതിനും വ്യത്യാസമില്ലേ. അപ്പൊ ഇത് കേൾക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് പരീക്ഷിച്ച് കേട്ടമാതിരി കേൾക്കണം. ഭാഗവതം കേൾക്കുമ്പോ മുമ്പ് തന്നെ അതിൽ ഭാഗവത മഹാത്മ്യം പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. ആ ദുന്ദുകാരി വൃത്താന്തം എന്ന് പറയും, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാ, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്താം. ഗോകർണൻ ദുന്ദുകാരി മഹാപാപിയായിരുന്നു, അയാൾക്ക് ദുർമരണം വന്നപ്പോ ഗോകർണൻ തീർത്ഥയാത്രയിലായിരുന്നു. തന്റെ ഭ്രാതാവിന് ഇങ്ങനെ വന്നു എന്ന് കണ്ടപ്പോ അയാള് തർപ്പണങ്ങളും മറ്റേ ശ്രാദ്ധങ്ങളൊക്കെ ചെയ്ത് ഗയിൽ പോയി ശ്രാദ്ധങ്ങളൊക്കെ ചെയ്തിട്ട് വന്നു. വന്ന് വീട്ടിൽ കിടക്കുമ്പോഴാണ് രാത്രി ഒരു പ്രേതരൂപത്തിൽ ഒരാൾ വന്നപ്പോ ആരാണ് ചോദിച്ചപ്പോ അയാൾ പറയാ, ഞാനാണ് നിന്റെ കൂടപ്പിറപ്പ്. അഹം ഭ്രാതാതുദീയോസ്മി ദുന്ദുകാരീതിനാ, ഞാൻ ദുന്ദുകാരിയാണ് എന്നെ അറിയില്ലേ ചോദിച്ചു. എന്താ ഇങ്ങനെ രൂപം ചോദിച്ചു. എനിക്കറിയുന്നില്ല, ഞാൻ നിന്നോട് എനിക്ക് നല്ല ഗതിക്ക് വന്നതാ എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് അത് ചെയ്തു ഇത് ചെയ്തു തർപ്പണാദികളൊക്കെ ചെയ്തുവല്ലോ, ഗയിൽ പോയി ശ്രാദ്ധമൊക്കെ ചെയ്തില്ലേ, എന്നാ അതിനോട് മുകളിൽ വേറെ ഒന്നും നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പൊ അയാള് പറയാ ദുന്ദുകാരി, ഗയാശ്രാദ്ധ ശതേനാപി മുക്തിർനേന ഭവിഷ്യതി, നൂറ് ഗയാശ്രാദ്ധം ചെയ്താലും എനിക്ക് യാതൊരു ഗതിയും വരില്ല എന്ന് പറയും. അപ്പൊ ഗോകർണ പറഞ്ഞു, എനിക്കറിഞ്ഞ ശാസ്ത്രത്തില് ഗയാശ്രാദ്ധമാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, എന്തായാലും നാളെ ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ വിളിച്ചിട്ട് ആർക്കൊക്കെ കാര്യങ്ങൾ അറിയോ അവരോട് ചോദിച്ചിട്ട് വല്ലതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി കഴിച്ചു. കാലത്ത് വിദ്വാന്മാരെയൊക്കെ വിളിച്ച് ചോദിച്ചു, അവരും പറഞ്ഞു ഞങ്ങൾ ശാസ്ത്രങ്ങളൊക്കെ നോക്കി ഗയാശ്രാദ്ധത്തിന് ഉപരിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ സൂര്യനോട് ചോദിച്ചോളൂ. അപ്പൊ ഗോകർണന്റെ തപസ്സുകൊണ്ട് സൂര്യനെ നിർത്തി എന്നാ പറയുന്നത്. ഗോകർണ സ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈത്തതാന്നാ പറയുന്നത്. എന്നിട്ട് ഇവിടുന്ന് വിളിച്ച് ചോദിക്കുക, ഭോ ജഗത്സാക്ഷിൻ, എല്ലാ കാര്യത്തിനും സാക്ഷിയായിക്കുന്നൊരു സൂര്യനല്ലേ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്റെ ഭ്രാതാവിന് ഇങ്ങനെ ഗതിയില്ല. അപ്പൊ അങ്ങനെ പറയാ, സപ്താഹം വാചനം ഗുരു, ശ്രീമദ് ഭാഗവതിന് സപ്താഹം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ള അറേഞ്ച്മെന്റും സംവിധാനമൊക്കെ ചെയ്തു ഒരുക്കി ഏഴ് ദിവസം അങ്ങനെ സപ്താഹം നടന്നു. ഏഴാമത്തെ ദിവസം ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടി, ഗോകർണ് കിട്ടിയില്ല, ബാക്കി ആരും കിട്ടിയില്ല. അപ്പോഴാണ് പരീക്ഷ ചോദിക്കുന്നത്, ഇതെന്താ അത് അത്യത്ഭുതം, ഒരു മഹാപാപി അയാൾക്ക് മോക്ഷം കിട്ടി, ഇത്ര നല്ലൊരു സത്തായ മനുഷ്യന് കിട്ടിയില്ലോ എന്ന് പറഞ്ഞു. അയാളെ കേട്ടുള്ളൂ ഭാഗവതം എന്നാ പറഞ്ഞത്, ഭാഗ്യാരും കേട്ടില്ല. അതാണ് ഈ കേൾക്കുന്നത് ശ്രവണം തോന്നണം, അതാണേ വെറുതെ ഈ കാതടിച്ചിട്ടോ അല്ലെങ്കിൽ ഈ രാമബാണം പോലെ ഇങ്ങനെ ഒന്ന് അങ്ങനെ പോകുന്നത് കേൾക്കില്ല. അതാണ് രാമാനുജർ പറയുന്നത്, ന കേവലം ശ്രവണീന കിന്തു
ഭക്തിയുക്തേന ശ്രവണേ. കേൾക്കുമ്പോ ഭഗവാന്റെ രൂപം ഉള്ളിലുണ്ടാവണം, വേറെ ചിന്തകൾ പാടില്ല. അങ്ങനെ കേൾക്കണം എന്നാണ് പറഞ്ഞത്. അത് പരീക്ഷയിൽ കേൾക്കണമാരെ കേൾക്കണം. ഓരോ സ്ഥലത്തും ഭാഗവതത്തിൽ പറയുമ്പോ നമുക്ക് വരുന്ന സംശയങ്ങളൊക്കെ പരീക്ഷത്തെ ചോദിക്കണതേ, നമ്മൾക്ക് വേണ്ടി പരീക്ഷ ചോദിക്കുക, ഇതിങ്ങനെയാണ് അതെങ്ങനെയാ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓരോന്നും ചോദിക്കും. അതൊക്കെ നമ്മൾക്ക് വരുന്ന ചോദ്യങ്ങളാ. സോ അങ്ങനെ കേൾക്കണം എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ശ്രവണം ഒടുക്കം പറയുന്നതാണ് ആത്മനിവേദനം. അതിന്റെ ചരമ ശ്ലോകത്തിൽ ഗീതയിൽ പറയുന്നുണ്ട്, അനന്യാ ചിന്തയന്തോ മാം ഏ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നുണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ എന്താ, വരാത്തത് വരാ. ക്ഷേമം എന്ന് പറഞ്ഞാലോ, വന്നത് പോവാണ്ട് നോക്കുക, സൂക്ഷിക്കുക. അപ്രാപ്തസ്യ പ്രാപണം യോഗ, പ്രാപ്തസ്യ സംരക്ഷണം ക്ഷേമ എന്നാണ് പറയുന്നത്. അപ്പൊ അത് കിട്ടും. അതേമാതിരി തന്നെ യോഗക്ഷേമം മാത്രമല്ല, ഇന്നൊരു ശ്ലോകത്തിലും എല്ലാം വിട്ടിട്ട് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന് പറയും. ഭഗവത്ഗീതയില് ആരംഭിക്കുമ്പോൾ അശോച്യാൻ എന്നാണ് ആരംഭിക്കുന്നത്, ഇവിടെ മാ ശുചഃ എന്നാണ് അത് അതിന് സമാഹാരം. അവ രണ്ടും ചൂട്ടി നടുവിലുള്ളതാണ് ഗീത എന്നർത്ഥം. അശോച്യാൻ എന്നാണല്ലോ ഭഗവാന്റെ ആരംഭം, 11 ശ്ലോകം 2 അധ്യായത്തിലെ. അവിടെ പോകുമ്പോ മാ ശുചഃ, ഇപ്പൊ കഷ്ടപ്പെടണ്ട, അതിനുള്ള വഴി പറഞ്ഞിട്ടുണ്ട് എന്ന് ഗീതയിൽ പറയുന്ന മാതിരി ഉണ്ടാവും. അപ്പൊ അതേമാതിരി എപ്പോ ഇങ്ങനെ ഉണ്ടെങ്കില് എം എം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തന്തമൈ വേദി കൗന്ദേയ സദാ സദ്ഭാവഭാവിത. എം എം വാപി സ്മരൻ ഭാവം ത്യജതി അന്തേ കളേവരം. പോകുന്ന കാലത്ത്, ഈ ലോകത്തിനെ വിട്ട് പോകുന്ന കാലത്ത് മനസ്സിൽ എന്തെല്ലാം ചിന്തയുണ്ടായിരുന്നോ അതേമാതിരി ആയിരിക്കും അടുത്ത ജന്മത്തിന്റെ ഒരു പ്രവേശം എന്നാണ് പറയുന്നത്. അപ്പൊ എന്നാ പോകുന്ന കാലത്ത് മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് വെച്ചാൽ അത് വരില്ലല്ലോ, ആ സമയത്ത് വരില്ലല്ലോ, വേറെ കാരണങ്ങളൊക്കെയല്ലേ വരിക. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? പ്രഹ്ലാദ സ്വാമി പറഞ്ഞ മാതിരി കൗമാരാചരേ പ്രാജ്ഞ ധർമാൻ ഭാഗവത, ഭാഗവത ധർമ്മങ്ങള് ചെറിയ വേദി തന്നെ എങ്ങനെ. അതാണ് സ്വാമിജി പറയുന്നത്, ഈ വരുന്നതൊക്കെ കുട്ടികളൊക്കെ ധാരാളം വരണം, യുവാക്കൾ ജാതാരൻ. നമ്മുടെ നാട്ടിന്റെ സംസ്കാരം അതാണ്. പല കാരണങ്ങളും, ആരെയും കുറ്റം പറയാൻ പാടില്ല, പല കാരണങ്ങളും. എന്നാലും കുറച്ച് സമയം ഒരു ദിവസം അതിന് ഒതുക്കി വെക്കുക, ഒരു 10 മിനിറ്റ്, 15 മിനിറ്റ്, 1 മണിക്കൂർ, അരമണിക്കൂർ, അങ്ങനെ കുറച്ച് കുറച്ച്. ഇന്നും പോകുമ്പോ എന്താന്ന് വെച്ചാല് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോ തന്നെ ഈ ഭക്തിയും കൂടെ ഉണ്ടാവും. ആ ഭക്തിയുടെ ഒരു ധാരയുണ്ടല്ലോ, അത് എപ്പും കൂടെ ഉണ്ടാവും. ചിലവർ ചോദിക്കും അതെങ്ങനെയാ സാധിക്കുക, ഒരു സമയത്ത് ഒരു കാര്യമില്ലേ ചെയ്യാൻ പറ്റുള്ളൂ, രണ്ട് കാര്യം ചെയ്താൽ രണ്ടും വഷളാവില്ലേ എന്ന് ചോദിക്കും. അല്ല, ലോകത്തിൽ ഉദാഹരണം കാണിക്കും, 4 കാര്യം ഒരൊറ്റ സമയത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് രണ്ടല്ലേ വേണ്ടോ? കാര്യം ചെയ്യണം, അത് ചെയ്യുമ്പോഴും ഈശ്വരന്റെ ആ ഒരു ധാരണ ഉണ്ടാവണം. 4 ചെയ്യുന്ന ആളുണ്ടോ? അതാരാ എന്ന് ചോദിച്ചാല്, ഈ തലയിൽ ഒരു ചെറിയ കുംഭം വെച്ചിട്ട് ആടുന്ന കുട്ടിയില്ലേ, അതെങ്ങനെയാ ആടുന്നത്? അത് 4 കാര്യം ചെയ്യുന്നുണ്ട്. 1, ഈ പാട്ടിന് ഏറ്റ പോലെ മുഖ അഭിനയങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഈ താളം മാതിരി കാലും താളം ഉണ്ടാവും. പിന്നെ കാണികളൊക്കെ ദസിക്കുന്നുണ്ടോ എന്ന് നോക്കും. ഇവിടെ ഈ 3 കാര്യമില്ല അവൾക്ക്. തലയിലുള്ള കൊമ്പ് ചോട്ടിൽ വിഴരുത്. പുങ്കാനു പുങ്ക വിഷയാൻ ഉപസേവമാന ധീരോ ന മുഞ്ചതി മുകുന്ദ പദാരവിന്ദം. മുകുന്ദൻ എന്നാണ് പദപ്രയോഗം ഇവിടെ. മുകുന്ദൻ, മുകുന്ദന്റെ അർത്ഥം എന്താ? മോക്ഷം ദദാസ്മാൻ മുകുന്ദ. ചില പദങ്ങൾക്കൊക്കെ സംസ്കൃതത്തിൽ വളരെ സ്വാരസ്യം പറയും, പദസ്വാരസ്യം. ഇവിടെ വേറെ എന്തെങ്കിലും, ഈശ്വരന് എത്ര പേരുണ്ട്, സഹസ്രനാമമുണ്ട് ഇല്ല, സഹസ്രം സഹസ്രനാമമുണ്ട്, അതൊക്കെ ചെയ്യാലോ. ഇവിടെ എന്താ മുകുന്ദൻ ഇട്ടത്? അതിന്റെ അർത്ഥം ഇതാ, ആചാര്യന്മാര് പറയുന്നത് മോക്ഷം ദദാതി. ധീരനായിട്ടുള്ള ആള് എന്ത് തന്നെ നടന്നാലും, എന്ത് തന്നെ പണിയെടുത്താലും ശരി, ഏത് സമയത്തിലും ഏത് സ്ഥലത്തിലും ആ മനസ്സില് ആ ഭക്തിയുടെ ധാര അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഏതുപോലെ എന്ന് ചോദിച്ചപ്പാ, സംഗീത താന താളഗതം വശങ്കദാപി കുംഭസ്ത്, തലയില് കുംഭം വെച്ചിട്ടുണ്ടേ, മൗലിസ്ത കുംഭ പരിരക്ഷണ ധീർണ ടീവാ.
ആ ചെമ്പ് ചോർട്ട് വിടാൻ പറ്റില്ല. അതാണ് അവൾക്ക് മുഖ്യമായിട്ടുള്ള ഒരു ശ്രദ്ധയുള്ള കാര്യം. പക്ഷെ ബാക്കിയുള്ളത് അവർ ചെയ്യുന്നുണ്ട്. അതുമാതിരി വേറെ ഇപ്പോ ഗോപികളെ പറയുമ്പോ അവർ വിശ്വസിക്കോ ഇല്ലയോ, എന്താ എപ്പോ നടന്നതെന്ന് പറയും. ഇതിപ്പോ നടക്കുന്ന അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ബട്ട് സാധാരണമായിട്ട് പറയുന്നത് ഹരിഹി സിദ്ധ്യതേ ഭക്ത്യാ, ഹരി സിദ്ധ്യതേ ഭക്ത്യാ. എങ്ങനെയാ ഉദാഹരണം? പ്രമാണം തത്ര ഗോപിക എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സാധിക്കണം, അതിനുള്ള പ്രയത്നങ്ങൾ എടുക്കണം, അതാണ് ഭക്തി കൊണ്ട് പറയുന്നത്. ശങ്കരാചാര്യൻ ഞാൻ പറഞ്ഞു അദ്വൈതിയാണ്. അദ്വൈത ശാസ്ത്രത്തിൽ പറയുന്നത്, തീർത്തു പറയുന്നത്, ഉറപ്പിച്ചു പറയുന്നത് ജ്ഞാനം ഇല്ലെങ്കിൽ മോക്ഷം ഇല്ല എന്ന് വിവേക ചൂടാമണിയിലും പറയുന്നുണ്ട്. എത്രയോ പ്രകടന ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ആരും പറയുന്നുണ്ട് അദ്വൈതത്തിന്റെ ഒരു ആണിയായിട്ടുള്ള ഒരു തത്വമാണത്, ജ്ഞാനം വേണം അല്ലെങ്കിൽ മോക്ഷമില്ല, എന്ത് തന്നെ ചെയ്താലും ഇല്ല, എത്ര ജന്മമെടുത്താലും ഇല്ല എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ശങ്കരാചാര്യർ പറയുന്നതാണ് ഇപ്പൊ ശിവാനന്ദ ലഹരിയിലുള്ള ശ്ലോകം. ഇതിപ്പോ അർത്ഥം നോക്കുമ്പോ ഭക്തി കൊണ്ട് മോക്ഷം കിട്ടുന്ന മാതിരിയുണ്ട്. അതാണ് ഈ ശ്ലോകം എടുക്കുന്നത്. അങ്കോലം നിജബീജസന്തതി അയസ്കാന്തോ ബലം സൂചിക സാധ്വീ നൈജ വിപും ലതാക്ഷിതിരുഹം സിന്ധുസരിദ്വല്ലഭം പ്രാപ്നോതി ഹ്യദാ പശുപദേ പാദാരവിന്ദദ്വയം ചേതോ വൃത്തിരുപേത്യതിഷ്ഠതി സദാ സാ ഭക്തിരിത്യുച്യതേ. ഭക്തിക്കുള്ള നിർവചനം കൊടുക്കുക. എന്താ ഭക്തി എന്ന് പറയുന്നത്? ഒരു അഞ്ച് അന്വയം കൊണ്ട് പറയുന്നതാണ്. അങ്കോലം നിജബീജസന്തതി. അങ്കോലം എന്ന് പറഞ്ഞത് ഒരു വൃക്ഷവിശേഷം. അതിൽ നിന്ന് കീഴ്പൊട്ട് വീഴുന്ന ഈ വിത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു പോവില്ല, ആ മരത്തിൽ തന്നെ അങ്ങോട്ട് പോയി ഒട്ടു അത്രേ. അങ്കോലം എന്നൊരു വൃക്ഷം. അങ്കോലം പിന്നെ പറയുന്നു കാന്തം, ഇരുമ്പ്. അത് കുറച്ച് ആ കാന്തത്തിന്റെ ആ ഏരിയയിൽ വരുമ്പോ അതങ്ങനെ പിടിച്ചോളിയും. അത് രണ്ടാമത്തെ, അപ്പൊ ഒരു സ്റ്റെപ്പായി, ഇപ്പൊ രണ്ടാമത് സ്റ്റെപ്പ് കുറച്ചുകൂടെ അടുത്തു വന്നു എന്നായി. മൂന്നാമത് ലതാക്ഷിതിരുഹം. ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി, ക്ഷിതിരുഹം അതിൽ മുളയ്ക്കുന്നത് മരം, ലത എന്ന് പറഞ്ഞാൽ വള്ളി. വള്ളി ഇങ്ങനെ മരത്തിൽ ചുറ്റിയിട്ടുണ്ട്. അപ്പൊ മരം വീഴുമ്പോ വള്ളിയും വീഴും, വള്ളിക്ക് ആസ്പദമായിരിക്കുന്ന മരമാണ്. അപ്പൊ കുറച്ചുകൂടി അടുത്തു വന്നു. സാധ്വി നൈജബിബും, പതിവ്രതയെ പറ്റി പറയാ. പതിവ്രതയ്ക്ക് ലക്ഷണം എന്താന്ന് വെച്ചാല് നാഥന്റെ നിഴൽമാരിയുള്ളവരാണ് പതിവ്രത. ഇപ്പൊ നാലായി, ഇപ്പൊ അടുത്തടുത്ത് വന്നു, വളരെ അടുത്തു വന്നു. ഇപ്പൊ പറയുന്നത് സിന്ധുഹു സരിത് വല്ലഭം. സിന്ധു എന്ന് പറഞ്ഞാല് ആറ് അല്ലെങ്കിൽ പുഴ. ഇപ്പൊ എവിടെയായാലും ഏത് സ്ഥലത്തിൽ പുഴയുണ്ടായാലും എങ്ങനെയായാലും ശരി, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ പോയാലും, ഇല്ല ശാന്തമായിട്ട് പോയാലും ശരി, അല്ലെങ്കിൽ തടപെടാവുന്ന പോയാലും ശരി, ഒടുക്കം എവിടെയാ അത് പോയി അസ്തമിക്കുന്നത്? സമുദ്രത്തിലാണ്. അപ്പൊ സമുദ്രത്തിൽ പോയതിന് ശേഷം ഇത് ഏത് പുഴയാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ഭക്തി ഉണ്ടെങ്കിൽ വരുമെന്ന് പറയുമ്പോ എന്തായി ഇപ്പൊ നമുക്ക് ഒടുക്കത്ത്? അഞ്ചാമത്തെ അന്വയം കൊണ്ട് ഭക്തിയിൽ തന്നെ മോക്ഷം എന്നുള്ളത് കിട്ടിയപ്പോ. ഇതാണ് മുണ്ടക ഉപനിഷത്തിൽ പറയുന്നത്, യഥാനദ്യ സ്യന്തമാന സമുദ്രേ അസ്തംഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദ് വിമുക്ത പരാത്പരം ദിവ്യമുപൈതി പരാത്പരം സത്യമുപൈതി ദിവ്യം. ഈ പുഴകൾക്കൊക്കെ ഓരോ പേരുണ്ട്, സിന്ധു, ഗംഗ, കാവേരി എന്നൊക്കെ പറയാം. എത്ര കാലം ആ പേര് വരും, അല്ലെങ്കിൽ എത്ര കാലം ആ രൂപം വരും എന്ന് വെച്ചാല് സമുദ്രത്തിൽ അത് കലക്കുന്നവരിക്കേ ഉള്ളൂ. കലന്നു കഴിഞ്ഞാൽ പിന്നെ കാവേരിയും ഇല്ല, ഗംഗയും ഇല്ല. ഇതുമാതിരിയാണ് ജീവന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ നാമരൂപ ഉപാധികൾ കൊണ്ട് പിരിഞ്ഞിരിക്കുന്ന ഈ ഉലകത്തിലെ ആ സത്യാവസ്ഥ ഒരാൾക്ക് മനസ്സിലായി അനുഭവയിൽ കൊണ്ടുവരുമ്പോ ഈ നാമരൂപങ്ങൾ അങ്ങോട്ട് പോവും. അപ്പൊ പറയുന്നത് ഭക്തി കൊണ്ട് തന്നെ ഇത് വരും പറയുന്നത്. ഇപ്പോ ആരാ പറയുന്നത് നോക്കണം. രാമാനുജർ പറഞ്ഞു, മധുര പറഞ്ഞു എന്ന് വെച്ചാൽ അത് അവരുടെ മതമാണ്. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്നും വ്യഥയില്ല. പറയുന്നത് ശങ്കരരാ. ഇനിയും പറയണം, ശങ്കരാചാര്യർ അദ്വൈതം പറഞ്ഞാലും എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ അധികവും ഭക്തി ഗ്രന്ഥങ്ങളാ.
ഒരു ഭഗവാനാവട്ടെ അല്ലെങ്കിൽ അമ്മയാവട്ടെ അല്ലെങ്കിൽ ദേവിയാവട്ടെ അങ്ങനെ നിരത്തിയിരിക്കുന്നതാണ് സ്തോത്രങ്ങൾ മുഴുവൻ കാണുന്നത്. എന്തുകൊണ്ട്? കാരണം എന്ന് വെച്ചാൽ കലിയില് ഇതാണ് സൗകര്യം. ഇതാണ് ഇപ്പൊ പോയിന്റ്. നമ്മളിപ്പോ കലി യുഗത്തിലിരിക്കുന്നവരല്ലേ? ഓരോരോ യുഗത്തില് എങ്ങനെയാ മോക്ഷത്തിന് വഴിയെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു യുഗത്തിൽ ധ്യാനം എന്ന് പറയും, ഒരു യുഗത്തില് യാഗം എന്ന് പറയും, ജപം എന്ന് പറയും. നമുക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല. കലിയുഗത്തില് നാമസങ്കീർത്തനോ പറഞ്ഞിരിക്കണം. എന്നുവെച്ചാൽ അതെല്ലാം കഷ്ടമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വളരെ സുലഭമായിട്ട് നാമസങ്കീർത്തനത്തിൽ തന്നെ മോക്ഷം കിട്ടും. കലൌ കൽമഷചിത്താനാം പാപദ്രവ്യോപജീവിനാം വിധിക്രിയാവിഹീനാനാം ഗതിഹി ഗോവിന്ദകീർത്തനം. കലിയുള്ളവർ എന്താ ചെയ്യുന്നത്? കൽമഷചിത്താനാം, മനസ്സിൽ കൽമഷം. ധർമാധർമ്മങ്ങൾ അറിയില്ല. കലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ കലക്കം നടത്തുക. ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്ന് അറിയാതിരിക്കുന്ന നിലയാണ് ഈ കലി എന്ന് പറഞ്ഞത്. അപ്പൊ കൽമഷചിത്താനാം പാപദ്രവ്യോപജീവിനാം, ഇവര് ജീവിതം നടത്തുന്നത് തന്നെ അന്യായമായിട്ട് സമ്പാദിച്ചു നടത്തും എന്നാ പറയുന്നത്. പാപദ്രവ്യ ഉപജീവിനാം വിധി ക്രിയാ വിഹീനാനാം, എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള വ്യത്യാസമില്ലാണ്ട് ധർമ്മത്തിനെ അധർമ്മമായിട്ടും അധർമ്മത്തിനെ ധർമ്മമായിട്ടും സ്വീകരിക്കും. അതാണ് കലിയിലെ ലക്ഷണം. അപ്പൊ ഇവർക്ക് എന്താ ഗതി എന്ന് ചോദിക്കുമ്പോ, ഗതിഹി ഗോവിന്ദ കീർത്തനം, അതാണ് നമുക്ക് പറഞ്ഞത്. അപ്പൊ ഗോവിന്ദ കീർത്തനം എന്ന് പറഞ്ഞാൽ ശ്രവണം സ്മരണം കീർത്തനം എന്നൊക്കെ പറയുമ്പോൾ ഭക്തിയായി. അപ്പൊ ഭക്തി കൂടെയാണ് നമുക്ക് മോക്ഷം എന്ന് കാണിക്കുന്നു. ഇപ്പൊ നമ്മൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ എന്നൊരു ഷോഡശനാമം പറയുന്നുണ്ട്. അത് എവിടെയുള്ളത് എന്ന് ചോദിച്ചാൽ കലി സന്തരണ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. അതിലാ ഉള്ളത്. നാരദര് ബ്രഹ്മാവോട് ചോദിക്ക, ഈ കലികാലത്തിലെ ആളുകൾക്ക് നിഷ്ഠകൾ ഉണ്ടാവില്ല, ആചാരങ്ങൾ ഉണ്ടാവില്ല, ധർമ്മം ഒന്നും ചെയ്യില്ല, സത്യം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ മോക്ഷത്തിന് വല്ല വഴി വേണ്ടേ എന്ന് നമ്മളെ പറ്റി നമ്മളൊന്നും വലിയ സങ്കടപ്പെടുന്നില്ല. നാരദർ സങ്കടപ്പെട്ട് ചോദിക്ക, ബ്രഹ്മാവോട് പോയി ചോദിക്ക, ഇവർക്കൊക്കെ എന്താ വഴി? അപ്പൊ ബ്രഹ്മാവ് പറയുന്നു, ഒരേ ഒരു ചെറിയ ഉപനിഷത്താണത്, കലി സന്തരണ ഉപനിഷത്ത്. സന്തരണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് താണ്ടുക എന്നർത്ഥം, അങ്ങോട്ട് പോവുക. സന്തരണം ഭട്ടതിരിയും കൂടി നാരായണയിൽ പറയുമ്പോൾ ധ്രുവചരിത്രത്തിൽ പറയുന്നുണ്ട്, കലി സന്തരണായ പുംസാം എന്ന് പറയുന്നുണ്ട്. ഈ കലിനെ അങ്ങോട്ട് ചാടിക്കടക്കാൻ മനുഷ്യർക്ക് എന്താ ഒരു വിദ്യ എന്ന് പറഞ്ഞാല് നാമസങ്കീർത്തനം എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ ഹരേരാമ ഹരേരാമ എന്നുള്ള മന്ത്രം പറയാൻ കാരണം. അത് കലി സന്തരണ ഉപനിഷത്തിലുള്ളതാ. ഭാഗവതം തന്നെ, അതിപ്പോ ധർമ്മശാസ്ത്രം എന്ന് പറയാം, മോക്ഷശാസ്ത്രം എന്ന് പറയാം, എന്ത് പറഞ്ഞാലും അന്ന് സ്വാമിജി പറഞ്ഞ മാതിരി ആ ഭാഗവതത്തിന് എടുക്കും. കാരണം പൗരാണങ്ങളിൽ വെച്ച് മുഖ്യമായിട്ടുള്ള പുരാണം എന്നാ പറയുക, പുരാണരത്നം എന്ന് പറയും. അതിൽ ഒടുക്കത്തെ ശ്ലോകം നോക്കിയാൽ മതി. 7 ദിവസം പരീക്ഷത്തിന് ഉപദേശങ്ങളൊക്കെ ചെയ്തു. അപ്പൊ പറയാ ശുകാചാര്യരെ, ഞാൻ ഇത്ര ദിവസം പറഞ്ഞതൊക്കെ നീ മറന്നാലും മറന്നോ, ഒന്നും തെറ്റില്ല, ഇപ്പൊ പറയണത് ഓർമ്മ വയ്ക്കണം എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ എപ്പോഴുമേ ഒരു സംസാരിക്കുമ്പോൾ ഒരു ഉപന്യാസത്തിലൊക്കെ ഒടുക്കം പറഞ്ഞ ഓർമ്മയുണ്ടാവും. ഇപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, ആദ്യത്തെ ദിവസം എന്താ ഉപന്യാസ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല, പുസ്തകം നോക്കണം. ഒടുക്കത്തെ ഉപന്യാസം എന്താ വെച്ചാൽ ഓർമ്മയുണ്ടാവും. എപ്പോ അങ്ങനെ തന്നെയാ, മനുഷ്യ സ്വഭാവമാണ് പറഞ്ഞത്. അപ്പൊ പരീക്ഷത്തിന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒടുക്കം പറയാ ശുകാചാര്യര്, ഞാൻ ഇപ്പൊ എത്ര നേരം 6 ദിവസം വന്ന് 7 ദിവസം 7 ദിവസം കൂട്ടി പല കാര്യങ്ങൾ പറഞ്ഞു, നിനക്കോ മറന്നാലും മറന്നോളൂ, ഇപ്പോ ഒന്ന് പറയും, ഇത് ഓർമ്മ വെച്ചോളൂ. ഇങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം പൂർത്തിയാവുന്നത്. 18,000 ഗ്രന്ഥം കൊണ്ട് എഴുതിയ പുസ്തകമാണല്ലോ, അതിൽ 18,000 ശ്ലോകമാണിത്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം എന്നാണ് ഭാഗവതം പൂർത്തിയാവുന്നത്. നാമസങ്കീർത്തനം യസ്യ, എന്താ ചെയ്യുക? സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഈ ദുഃഖം എന്ന് പറഞ്ഞത് മുമ്പ് തന്നെ പറഞ്ഞു, ഈ ലോകത്തിലുള്ള വ്യവഹാര ദുഃഖമല്ല,
ദുഃഖം എന്ന് പറഞ്ഞ സംസാരമാണ് ദുഃഖം. ഈ പരന്ന് മരിച്ച് പരന്ന് മരിച്ച് ഈ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, ഇതിലാണ് ദുഃഖം ദുഃഖം എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളുടെ. അപ്പൊ ദുഃഖം പോണം, പാപങ്ങൾ പോയാൽ ദുഃഖം പോവും. അതിന് വഴിയെന്താ? നാമസങ്കീർത്തനം, പ്രണാമം. ഇത് തന്നെയാണ് ഭട്ടതിരിയും പറയുന്നത്. നൂറാമത്തെ ദശകത്തില് പത്താമത്തെ ശ്ലോകം, അതോടുകൂടെ നാരായണീയവും സമാപ്തം. അങ്ങനെ പാരലൽ സമാന്തര രേഖയിലാണ് പോകുന്നത് രണ്ടും. അവർ പറയുന്നുണ്ട് യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസുതം ദുരം മുക്തിഭാജാം നിവാസ ഭക്താനാം കാമവർഷദ്വിദുർഗസലയം നദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം എന്നാണ് ഗ്രന്ഥത്തിന്റെ പൂർത്തി. അപ്പൊ ഇത്രയൊക്കെ ജ്ഞാനത്തെ പറ്റി പല ഭാഗങ്ങളും പറയുന്നുണ്ട്. ഇനിയും പറയാൻ പോയാല് ഭാഗവതം എങ്ങനെയാ, രണ്ട് ലെവലിലാണ് ഭാഗവതം. ഒന്ന്, ഈ ഭാഗവതം എന്ന് പേര് വരാൻ കാരണം തന്നെ ഭക്തന്മാരുടെ ചരിത്രം, ഭാഗവതന്മാരുടെ ചരിത്രം, അവരുടെ ചര്യയായ ഭാഗവത ധർമ്മം, അതാണ് ഒരു ലെവൽ. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ എങ്ങനെയാ, അവരുടെ ജീവിതക്രമം എന്ന് നോക്കിയാല് ഭക്തി. എന്നുവെച്ചാൽ അവർക്ക് ഈശ്വരാനുഗ്രഹം കിട്ടി അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം കിട്ടി എന്ന് പറഞ്ഞാൽ അതിനുശേഷം അവർ പറയുന്ന വാക്ക് മുഴുവൻ ജ്ഞാനമാണ്, ഉപദേശങ്ങൾ മുഴുവൻ എല്ലാം ഉപനിഷത്തുകളാണ്. അത് ഗജേന്ദ്രൻ നോക്കിയാലും കൊള്ളാം, ദുർവനിൽ നോക്കിയാലും കൊള്ളാം, പ്രഹ്ലാദം നോക്കിയാലും കൊള്ളാം, ഏത് സ്തുതി എടുത്താലും, ബ്രഹ്മസ്തുതി അങ്ങനെ തന്നെ, ഏത് സ്തുതി എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ വെച്ചാല് ആ പിഴിഞ്ഞെടുത്തിരിക്കുന്ന അദ്വൈത വേദാന്തോ അല്ലെങ്കിൽ ദ്വൈതം ആയാലും ഏതെങ്കിലും ഒരു വേദാന്തത്തിന്റെ സാരം കിട്ടും. അപ്പൊ അവിടെ വാഴ്നാൾ മുഴുവൻ ഭക്തനായിരുന്നു, ഈശ്വര അനുഗ്രഹം കൊണ്ട് ആ ജ്ഞാനപ്രാപ്തിക്കുണ്ടാകുന്ന അനുഗ്രഹത്തിന് അർഹനായി. ആ അനുഗ്രഹം വന്നതും ജ്ഞാനം വന്നാൽ ഉടനെ മോക്ഷമാണ്. എന്താ, ജ്ഞാനത്തിനും മോക്ഷത്തിനും നടുവിൽ ഇടവഴിയില്ല. ഇപ്പൊ ലൈറ്റ് ഇട്ടാല് ഇരുട്ട് പോയി, ലൈറ്റ് അണച്ചാല് ഇരുട്ട് വന്നു എന്ന് മാറി. ഏകദേശം ഏകകാലത്തിൽ സംഭവിക്കുന്ന കാര്യമാണത്. ബ്രഹ്മഭാവശ്ച മോക്ഷ എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്. ബ്രഹ്മഭാവം വന്നാല് മുക്തനായി നർത്ഥം. എന്താ, അതോടി ചേരുമ്പോ വേറെ ഒന്നുമില്ലല്ലോ ലോകത്തിൽ, സത്തായ വസ്തു ഒന്നല്ലേ ഉള്ളൂ, അതായി മാറി എന്ന് പറഞ്ഞാല് വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ നാരായണീയത്തിലും ഒടുക്കം പറയുമ്പോ നാമസങ്കീർത്തനത്തിന്റെ വിശേഷം അതിന്റെ ഫലവും പറയുന്നുണ്ട്. ഇന്നൊരു സമയത്ത് പറയുന്നു, ഒരു എട്ട് സാധനങ്ങൾ ഈ ലോകത്തില് കലിയുഗത്തില് കഷ്ടമില്ലാണ്ട് എളുപ്പത്തിൽ തന്നെ മോക്ഷം കൊടുക്കാൻ ഒരു സാമർഥ്യമുള്ള വസ്തുക്കളാണ് എന്ന് ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഭട്ടതിരി. ഗംഗാ ഗീതാച ഗായത്രി ബിജ തുളസിക ഗോപിക ചന്ദനം യത് സാലഗ്രാമാ വിപൂജ പരപുര തദൈകാദശി നാമവർണ. ഇതൊക്കെ ഏതാന്യഷ്ടാനി അയത്നാദൈ കലിസമയേ, യത്നമില്ലാണ്ട് കലികാലത്തില് നിങ്ങൾക്ക് മോക്ഷപ്രദാനി ഇത് ജഗുഹു ഋഷയ തേഷുമാം സജ്ജയേഥാ. ഗംഗാഗീത ഗായത്രി നാമവർണാഹ എന്നാണ് പറയുന്നത്. അത് സഹസ്രനാമമാവാം അല്ലെങ്കിൽ അഷ്ടോത്തരാവാം ത്രിശതി ആവാം എന്തെങ്കിലും. നമുക്കിപ്പോ ഹിന്ദുക്കൾക്ക് എന്താ ലാഭം എന്ന് വെച്ചാൽ 33 കോടി ദേവരുകളുണ്ട്. ഇത് ചിലവര് നമ്മെ പറ്റി പറയുമ്പോ എന്താ അത് 33 കോടി ദേവരോ, അവരുടെ പേര് തന്നെ ഓർമ്മിക്കാൻ പറ്റില്ലല്ലോ, എങ്ങനെയാ നിങ്ങൾ പൂജിക്കണെന്ന് അവർ ചോദിക്കും. നമ്മുടെ ആൻസർ അങ്ങനെയല്ല, നമുക്ക് 33 കോടി ദേവരുകളില്ല, ഒരാളേ ഉള്ളൂ. 33 കോടി വേഷത്തിലുണ്ട് എന്നർത്ഥം. ഏകം സത് വിപ്രാഹ ബഹുദാ വദന്തി, സത്വം ഒന്നാണ്. എന്നാൽ അവരവർക്ക് ഇഷ്ടദൈവതം, എന്താ രുചി അങ്ങനെയാണല്ലോ. ചാപ്പാട് കഴിക്കുമ്പോ എല്ലാവരും ഒരേ മാതിരി കഴിക്കുന്നില്ലല്ലോ. ഒരാൾ ഇഡ്ഡലി വേണമെന്ന് പറയും, ഒരാൾ ദോശ വേണമെന്ന് പറയും. എന്നുവെച്ചാല് അരിയുണ്ടെങ്കിലേ കഴിക്കുള്ളൂ. അതുമാതിരി നമുക്ക് ഇരുന്നത് ഒന്നേ ഉള്ളൂ, അതിന്റെ വെളിപ്പാട് മാത്രം നമുക്കിങ്ങനെ. എന്ത് കാരണം? രുചിനാം വൈചിത്രിയാത്
ലോകോ ഭിന്ന രുചിഹി എന്ന് പറയും. ലോകത്തിലെ രുചി ഭിന്നമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ദേവി എന്ന് പറയും, കൃഷ്ണൻ എന്ന് പറയും, ഗുരാരപ്പൻ എന്ന് പറയും. ഒടുക്കം പോകുമ്പോ എന്താ നാരായണീയത്തിൽ തന്നെ ആരംഭിക്കും പറയുന്നത്, എന്താ പറയുന്നത്? ഈ ഇപ്പൊ ഇരിക്കുന്നത് കൃഷ്ണൻ എന്ന് പറയുന്നില്ല, ബ്രഹ്മം എന്നാ പറയുന്നത്. സന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവതിവ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭതി സാക്ഷാത് ഗുരുഭവനപുരേ ഗന്ധ ഭാഗ്യം ജനാനാം. എന്നാണ് അടിച്ച് കസറുന്നത് പട്ടതിരി. ഇരിക്കുന്നത് ആരറിയോ? ബ്രഹ്മമാണ് ഇരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കും, കൃഷ്ണ എന്ന് വിളിക്കും, എന്തുവേണേ വിളിച്ചോളൂ. അത് കാണുന്നത് പുറത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ ആവാം, ബട്ട് ഉള്ളിരിക്കുന്ന അന്ധസത്യ ഉണ്ടല്ലോ, അത് ബ്രഹ്മമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പരീക്ഷിച്ചതിന് ഒടുക്കം ചെയ്ത ഉപദേശം നാമസങ്കീർത്തനം, അതേമാതിരി നമിക്കുക, അതാണ് വേണ്ടത്. അതുതന്നെയാണ് ഭട്ടതിരിയും പറഞ്ഞത്. അതായത് ഇതിലൊരു ശ്ലോകം പറയാറുണ്ട്, ആരംഭത്തൻ പറയും, ഈ കഥയുണ്ട് ആ കഥയുണ്ട് ഒന്ന് നോക്കാൻ പോണ്ട, അത് യാതൊരു കഴമ്പും ഇല്ലാത്തതാ. ഭഗവാന്റെ കഥ കേൾക്കുക. ഈ ഗ്രാമീണമായിട്ടുള്ള കാര്യങ്ങളോ, ഭട്ടബാണൻ എന്നൊരു വലിയ കവിയുണ്ടായിരുന്നു, അയാള് പറയുക, ചിലയിടങ്ങളൊന്നും പോവാൻ പാടില്ല, എന്ന് വെച്ചാൽ ഹരികത ഇല്ലാത്ത സ്ഥലമാണ് അവിടെ പോരുത്, ഹരികഥാശൂന്യം അവിടെ പോകരുത് എന്ന് പറയും. എവിടെ ഹരികതയുണ്ടോ അവിടെ പോയാൽ മതി, മറ്റ സ്ഥലങ്ങൾക്ക് സ്ഥലങ്ങളല്ല എന്ന് പറയും. തരിശു പ്രദേശം മാതിരിയാണ് എന്ന് പറയും. അതുമാതിരി ഇതൊരു പ്രാർത്ഥനാ ശ്ലോകമുണ്ട്. എന്തിനാ വേണ്ടാത്ത കഥയൊക്കെ അതിന് ഇതിനൊക്കെ പോണ്? ഭഗവാന്റെ കഥയില്ലേ, അത് കേൾക്കരുതേ. അത് കേട്ടിട്ട് എന്താ ലാഭം? അത് കേട്ടത് മോക്ഷമാണ്. ആര് പറഞ്ഞു? പരീക്ഷിച്ച് കണ്ടില്ലേ സാക്ഷി? അതാണ് 7 ദിവസം കൊണ്ട് അയാൾക്ക് മോക്ഷം കിട്ടി. അപ്പൊ നമുക്ക് അതല്ലേ ചെയ്യേണ്ടത് എന്ന് പറയും. അസാരേ സംസാരേ വിഷയ വിഷസംഗാകുലതിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുക ഗാഥ അതുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോഃ വ്രജത കുപഥേ കുത്സിത പഥേ പരീക്ഷിത് സാക്ഷി യത് ശ്രവണഗത മുക്തിയുക്തി കഥനേ. ശ്രവണഗത മുക്തി, കേട്ടതുകൊണ്ട് തന്നെ മോക്ഷം കിട്ടി എന്ന് പറഞ്ഞാൽ പരീക്ഷത്തിന് അയാളെ സാക്ഷിയാ. അത് എന്തുമാതിരി സാക്ഷി? സാധാരണ കളവ് പറയുന്ന സാക്ഷിയല്ല, രാജസാക്ഷിയാണ്. രാജാവായിരുന്നാണ് സാക്ഷി എടുക്കുക. അപ്പൊ അയാൾക്ക് ഈ ശ്രവണ മാത്രത്തിൽ, എങ്ങനെ ശ്രവണം? ഭക്തിയുക്തേന ശ്രവണം. ആ ശ്രവണം കൊണ്ട് തന്നെ അയാൾക്ക് മോക്ഷം കിട്ടിയത് കൊണ്ട് ആ സാരേ സംസാരേ, സംസാരത്തില് സാരമായിട്ടുള്ള വസ്തുക്കളൊന്നുമില്ല. അതുമാത്രമല്ല വിഷയ വിഷങ്കാസു കുലസിയഹ, വിഷയം എന്നുള്ള വിഷം കൊണ്ട് പാമ്പ് കൊണ്ട് കടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ പരിഭ്രമിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ കിമർത്ഥം വ്യർത്ഥം ബോഹോ, ആവശ്യമില്ലാണ്ട് എന്തിനാ ചുറ്റിക്കറങ്ങണ? വ്രജത കുപഥേ, കുപഥം മോശമായ വഴിയിൽ പോണു. കുത്സിത പദം മാത്രമല്ല, വെറുക്കാൻ ഒരു അറപ്പുള്ള ഒരു കഥയൊക്കെ കേട്ടിന് എന്തിനാ പോണ്? അതിനേക്കാളും ഈ കഥ കേൾക്കുക. എന്താ ഈ കഥ എന്ന് പറഞ്ഞാൽ സുധ എന്നാ പറയുന്നത്. സുധ എന്ന് വെച്ചാൽ അമൃതം. അമൃതം എന്ന് പറഞ്ഞാൽ ഒരു ചാവില്ലാത്ത ഒരു നില. ചാവ ചാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മനുഷ്യന്റെ ഈ ശരീരം പോകുന്നതല്ല, അമൃതത്വം എന്നുള്ളത്. അത് ആർക്ക് കിട്ടി? പരീക്ഷത്തിന് കിട്ടി. അയാളാണ് സാക്ഷി. പരീക്ഷിത് സാക്ഷി. എങ്ങനെയാ കിട്ടിയത്? ശ്രവണഗത മുക്തി, ശ്രവണം കൊണ്ട് തന്നെ കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭജഗോവിന്ദത്തിലും പറയുന്നുണ്ട്, വേറെ പഠിപ്പുള്ളൊന്നും കാര്യമില്ല, വേണ്ടത് ഈശ്വരഭക്തിയാണെന്ന്. വിഷ്ണുപുരാണത്തിൽ ഇതേപ്പറ്റി വേറെ വിധമായിട്ട് പറയും. കർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ കർമ്മണാ ബദ്ധ്യതേ ജന്തുഹു എന്നാണ്. ഈ ബന്ധം വരുന്നതിന് കാരണം കർമ്മമാണ്. അപ്പോ വിഷ്ണുപുരാണത്തിൽ പറയുന്നത് അങ്ങനെയല്ല. കർമ്മത്തിന്റെ നിർവചനം, ഏത് ബന്ധിക്കില്ലയോ അതാണ് കർമ്മം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറച്ചൊരു ഒന്നിനൊന്ന് വ്യത്യാസവും. നമ്മൾ സാധാരണ പഠിക്കുന്ന ഇതാ കർമ്മണാ ബദ്ധ്യതേ ജന്തു, അതാണല്ലോ മറ്റേ ഉപനിഷത്തിലും പറയുന്നത്. അമൃത ബിന്ദു ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട്,
മനസ്സാണ്. ഇന്ന് കാലത്ത് ഡോക്ടർ വളരെ നേരം അതിനെപ്പറ്റി രസമായിട്ട് സംസാരിച്ചു, മനസ്സിനെ പറ്റി, മനസ്സിന്റെ കൺട്രോളിനെ പറ്റി പറഞ്ഞു. അത് അങ്ങനെ ആളുകൾ പറയണം, സയന്റിസ്റ്റ് പറയണം. ഈ സംസ്കൃതം പഠിക്കുന്നവർ പറഞ്ഞാല് ആ അവര് വെറുതെ പറയുന്നു പറയും, അങ്ങനത്തെ ആള് പറയണം, അപ്പോഴേക്കും മര്യാദ വരുള്ളൂ. ഇത് വളരെ നന്നായിട്ട് പറഞ്ഞു, ഭംഗിയായിട്ട് പറഞ്ഞു. എന്ന് മനസ്സാണല്ലോ കാരണം എല്ലാറ്റിനും, മനയവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറഞ്ഞു. അതാണ് അമൃതബിന്ദുവിനടുത്ത് മന ഏവ എന്ന് പറഞ്ഞത് വളരെ സ്വാരസ്യ. മനഹ എന്ന് മാത്രം പറഞ്ഞാൽ അപ്പൊ വേറെ കാരണം ഉണ്ടാവുമോ എന്ന് സംശയം വരും. മന ഏവ അത് മാത്രമാണ്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ, എങ്ങനെയാ ബന്ധം വരണ എന്ന് വെച്ചാൽ, ബന്ധായ വിഷയാസക്തം മുക്തിയായി നിർവിഷയം സ്മൃതം. വിഷയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ബന്ധം വന്നു, വിഷയം ഇല്ലെങ്കിൽ മോക്ഷം വന്നു. രണ്ടിനും കാരണം മനസ്സ് തന്നെ. അതാപ്പൊ അറിയാം വേദാന്തങ്ങളിലൊക്കെ ലോകത്തിലുള്ള സാധനങ്ങളിൽ സുഖസാധനം ദുഃഖസാധനം നമ്മൾ വേർതിരിക്കാൻ പറ്റില്ല, ഒന്നേ ഉള്ളൂ. സാധനം ഒന്നാണ്, ചിലവർക്ക് ദുഃഖം കൊടുക്കും, ചിലവർക്ക് സുഖം കൊടുക്കും. ഇല്ല, ഒരാൾക്ക് തന്നെ ചില സമയത്ത് സുഖം കൊടുക്കും, ചില സമയത്ത് ദുഃഖം കൊടുക്കും. അപ്പൊ ഏതാണ് ദുഃഖസാധനം, ഏതാണ് സുഖസാധനം? രണ്ടും ഒന്നു തന്നെയാ. യഥേവ സുഖസാധനം തദേവ ദുഃഖസാധനം എന്ന് പറയും. അതുമാതിരിയായ വിഷയങ്ങളൊക്കെ സുഖം എന്ന് പറയുന്നതല്ല, ആക്ച്വലായിട്ട് നോക്കിയാൽ സത്യാവസ്ഥയ്ക്ക് നോക്കുമ്പോൾ അത് ദുഃഖസാധനമാണ്. അപ്പൊ അതെന്തിനാ പോണത് നിങ്ങൾ? അതിനേക്കാളും സുധാ എന്നാ പറയുക. സുധാ എന്ന് വെച്ചാൽ അമൃതമല്ലേ? അമൃതം ഉള്ളപ്പോ എന്തിനാ അതിനൊക്കെ പോണേ? അപ്പൊ അസാരേ സംസാരേ വിഷയ വിഷങ്കാകുലതയ ക്ഷണാർത്ഥം ഒരു പാതി അരക്ഷണം കേൾക്കുക, ഒരു കണ്ണു ചീമ്പുന്ന സമയം മാത്രം ഈ കഥ കേൾക്കുക ശുഖന്റെ. പിപത ശുഖഗാഥ ആ പറഞ്ഞ കഥ കേൾക്കുക. അതുല സുധാം അതിന് തുല്യമായിട്ടുള്ള അമൃതം ഇല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അമൃതം അമൃതം എന്ന് പറയുമ്പോൾ നമ്മൾ ദേവന്മാരെ ഓർമ്മ വരും. ദേവന്മാരൊക്കെ അമൃതം കഴിച്ചു, അതുകൊണ്ടപ്പോ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുള്ളവർ പെർമനന്റ് അല്ല. ഗീതയിൽ പറയുന്നു സ്വർഗം കിട്ടിയാൽ എന്താവും എന്ന് ചോദിച്ചാല്, എത്ര കാലം സ്വർഗത്തിൽ ഉണ്ടാവാം എന്നുള്ളതിന് കണക്കുണ്ട്. അത് കഴിഞ്ഞാൽ തിരിച്ചു വരണം, അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ മാരിയാ. അവിടെ പോയാൽ അവർ ചെക്ക് ഇൻ ടൈം കൊടുക്കും, ചെക്ക് ഔട്ടും കൊടുക്കും. അതുമാതിരിയത് ഏവം ത്രയീ ധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാലബന്ധേ ക്ഷീണേ പുണ്യേ മൃത്യലോകം വിശന്തി. ആ ആമൃതത്തിന് അത്രേ പറയുള്ളൂ. ബട്ട് ശ്രീമദ് ഭാഗവതം അമൃതം അങ്ങനെയല്ല. ഇത് യദ്ഗത്വാൻ അണിവർത്തന്തേ തദ്ദാമ പരമമ്മമാ എന്ന് പറഞ്ഞ ആ വൈകുണ്ഠപ്രാപ്തി, സാലോക്യം സാരൂപ്യം സാമീപ്യം, അതും കഴിഞ്ഞ് സായുജ്യം, അതിനേക്കുള്ള ഇടം കൊടുക്കും ഈശ്വരനായിട്ട് തന്നെ മാറാനും. ബ്രഹ്മത്തിനെ അറിഞ്ഞിട്ടെങ്കിലും വ്യത്യാസമില്ലല്ലോ, അങ്ങനെയുള്ളതാണ്. അപ്പൊ അത് വേണം എന്ന് പറഞ്ഞാണ് ഇതിന്റെ ആരംഭം. അതേമാതിരി ഉപസംഹാരം, ഒരു ഗ്രന്ഥത്തില് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ എങ്ങനെയാ ഉണ്ടാവുക? ആരംഭത്തില് ഒന്ന് പറയും, അത് തന്നെ നടുക്കലും പറയും, അത് ഒടുക്കവും പറയും. നാരായണത്തിൽ നോക്കാം നിങ്ങൾ, ഈ സാന്ദ്രാനന്ദ എന്നുള്ള ഈ പദം മുമ്പിലുണ്ട്, നടുവിലുണ്ട്, ഒടുക്കുമുണ്ട്. അപ്പൊ ഗ്രന്ഥത്തിന്റെ നോക്കം എന്താണെന്ന് പറയും, ഗ്രന്ഥത്തില് ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ സാരം പറയും, പിന്നെ ഗ്രന്ഥത്തിന്റെ എന്താ അന്തിമമായിട്ടുള്ള ഫലം എന്നും പറയും. ആ മൂന്ന് സ്ഥലത്തും പറയുന്നതാ. അപ്പൊ അങ്ങനെയുള്ള ഒരു അമൃതം, അതായത് ഈ ശ്രീമദ് ഭാഗവതം എന്ത് ചെയ്യും എന്ന് ചോദിച്ചാല്, ഭക്തിദ്വാരാ തന്നെ മോക്ഷം കൊടുക്കും. പിന്നെ ഒരേ ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കാം. ഈ കലിയില് നമുക്ക് സാധ്യമായിരിക്കുന്നത് ഭക്തി മാത്ര. കർമാനുഷ്ഠാനത്തിന് സാധ്യമുണ്ടോ? വളരെ കഷ്ടം. ജ്ഞാനം കിട്ടുമോ? കിട്ടുന്ന മാതിരി തോന്നുന്നില്ല. ഇപ്പൊ എന്താ വഴി? ഭക്തി. അപ്പൊ കലികാലത്തില് വളരെ നമുക്ക് സൗകര്യമായിട്ടും ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന ഒരു ഉപായമാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. ഇനിയൊരു കാരണമുണ്ട്, ഭക്തി ആരാ ചെയ്യുക, എങ്ങനെയാ ചെയ്യുക? എങ്ങനെ വേണേം ചെയ്യാം, ആര് വേണേം ചെയ്യാം. കർമ്മം ചെയ്യാൻ അർഹത വേണം, ജ്ഞാനത്തിന് മെനക്കെടണം, ഭക്തിക്ക് അതൊന്നും വേണ്ടല്ലോ. വെറുതെ എങ്ങനെ കൃഷ്ണരാമ ഗോപാല ഗോവിന്ദ എന്ന് പറയാം, എപ്പ പറയാം, എപ്പവും പറയാം, ചുമ്മാരിക്കും പറയാം, ബസ് പോകുമ്പോഴും പറയാം, വീട്ടിലേക്കും പറയാം. ഇതിന് വല്ല കുളിച്ചിട്ട് മറ്റേ തേവാരം കഴിച്ചിട്ട് കുറിതൊട്ടൊക്കെ വേണോ? ഒന്നും വേണ്ട, എങ്ങനെയാവാം. അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാം ഗതോവിവ യസ്മരേത് പുണ്ഡരീകാക്ഷം സബാഹ്യ ആഭ്യന്തര ശുചിഹി എന്നാണ് പറയുന്നത്. അപ്പൊ ഭക്തി എല്ലാവരെക്കൊണ്ടും ചെയ്യാൻ പറ്റും. കുട്ടികളായാലും കൊള്ളാം, വൃദ്ധന്മാരായാലും കൊള്ളാം, നടുവയസ്കാരായാലും കൊള്ളാം, ആണായാലും കൊള്ളാം, പെണ്ണായാലും കൊള്ളാം.
ഏത് നിലയിലും ഏത് തലത്തിലും ആർക്കും എവിടെയും എപ്പോഴും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണല്ലോ ഭക്തി. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഈസിയായി. ശരി, ഈസിയായി എന്നാ ഫലം കിട്ടുമോ? കിട്ടും. ജ്ഞാനത്തിൽ ബുദ്ധിമുട്ടിയിട്ട് കിട്ടുന്ന ആ ഫലം, ആ മോക്ഷം ഇവിടെ ഭക്തിയിലും കിട്ടും. അപ്പൊ രണ്ട് കാര്യമായി. ആർക്കും ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാം, ഫലത്തിൽ ഒട്ടും കുറവില്ലതാണ്. അപ്പൊ ഭക്തിയല്ലേ നല്ലത്? അതുകൊണ്ടാണ് കലിയില് ഭക്തിക്ക് ഇത്ര പ്രാധാന്യം കൊടുത്തത്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഋഷിമാർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. പരീക്ഷത്ത് കലി വന്നപ്പോ പലിയെ സംഹാരം ചെയ്യണമെന്ന് ആരംഭിച്ച പിന്നെയാണ് പറഞ്ഞത്, ഇല്ല ഇല്ല, കലി നല്ല യുഗമാണ്, കലിയിൽ വേറെ ദോഷങ്ങൾ തരാനുണ്ട്, ആ ദോഷങ്ങളൊക്കെ നിവൃത്തി ചെയ്യാൻ ഈശ്വര ഭജനം ഒന്ന് മാത്രം മതി, ധ്യാനാദികൾ വേണ്ട, ജപാദികൾ വേണ്ട, ഹോമാദികൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സൗര്യമായി. അപ്പൊ നമുക്ക് നാമസങ്കീർത്തനം കൊണ്ടും ഇതുമാതിരിയുള്ള പഠനങ്ങൾ കൊണ്ടും അല്ല ചെല്ലുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും ഈശ്വരനാമത്തും കൊണ്ട് തന്നെ നമുക്ക് ഭക്തിയിൽ ഒരു മോക്ഷത്തിന് വഴിയുണ്ട് എന്ന് പറയുമ്പോൾ അതിനേക്കാളും എന്താ സുലഭമായിട്ടുള്ളത്? അപ്പൊ എല്ലാവരും ഭക്തങ്ങളാവുക, ഭക്തായിട്ട് അങ്ങനെ വിടാൻ പാടില്ല. ഭക്തിന്റെ ഉദ്രേകം വന്ന് 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 വേറെ ലോകത്തിൽ എന്ത് ചെയ്താലും ഗോപികളെ പോലെ. അതാണ് ഉദ്ധവൻ. ഉദ്ധവനൊരു മനസ്സിലുണ്ടായിരുന്നു അത്രേ, നിങ്ങൾക്ക് അറിയല്ലോ. ഉദ്ധവനാണ് ഭഗവാൻ ഒടുക്കം കൊടുത്ത ഉപദേശം, ആദേശം, സന്ദേശം. ഒടുക്കം ഉദ്ധവനാണല്ലോ കണ്ടിട്ട് ഭഗവാൻ സ്വസ്ഥാനത്തേക്ക് പോകുന്നത്. അപ്പോ ഉദ്ധവന് മനസ്സിലൊരു ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അത്രേ, എന്നെക്കാളും ഭക്തനെ ആരുമില്ല. അത് തെറ്റൊന്നുമില്ല കേട്ടോ, ആ അഹങ്കാരത്തിൽ എന്താ തെറ്റ്? ഞാൻ ഭക്തനാണെന്ന് വിചാരിച്ചാൽ എന്താ തെറ്റപ്പോ? ഒന്നുമില്ല. എന്നാൽ അതുകൂടെ പാടില്ല എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പൻ വിചാരിച്ചു. എന്നിട്ട് ഉദ്ധവനോട് പറഞ്ഞു, അത്രേ ഈ ഗോപികളെ കണ്ടിട്ട് വളർന്ന ആളായി, എനിക്ക് അവരോട് വിരഹം കൊണ്ട് വല്ലാത്ത താപമാണ്, അവർക്ക് എന്നെ മാതിരി ആവും. അപ്പൊ ഒന്ന് നോക്കിയിട്ട് ഒരു കുശല പ്രശ്നം ചെയ്തിട്ട് വരാ, അവരെങ്ങനെയുണ്ട് ഒന്ന് നോക്കിയിട്ട് വരൂ എന്ന് അയച്ചു. അപ്പൊ ഉദ്ധവർ പോകുമ്പോ വിചാരിച്ചു, നമ്മൾ വലിയ ഭക്തനാണ്, അവരൊക്കെ എന്താ ഗോപികള്, മാടും കന്നും പിടിച്ച് നടക്കുന്നവരല്ലേ എന്ന് വിചാരിച്ചിട്ട് പോയി. അവിടെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഓഹോ ഇതാണ് ഭക്തി, നമുക്ക് ഭക്തി ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. വന്നിട്ടിപ്പോ കണ്ണില് കണ്ണീര് ഒഴുകിക്കൊണ്ട് പറയാ, എന്താ പറയണ, ഏവം ഭക്തി സകല ഭുവനേ നിക്ഷിതാന ശ്രുതാവാ കിം ശാസ്ത്രൗഗൈഹി കിമിഹ തപസാ ഗോപികാഭ്യോ നമോസ്തു ഇത്യാനന്ദാകുലമുപഗതം ഗോകുലാദ് ഉദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപതേ പാഹി മാം മാമയൗഘാത്. ഭട്ടഭാദ്രൻ പറയണ, ഏവം ഭക്തി സകല ഭുവനേ ന ഈക്ഷിതാ ന ശ്രുതാവാ കിം ശാസ്ത്രൗഗൈഹി കിമിഹ തപസാ ഗോപികാഭ്യോ നമോസ്തു. ഈ ഗോപികളെ നമസ്കാരം ചെയ്താൽ മതി. എന്തിനാ ശാസ്ത്രം പഠിക്കണ? എന്തിനാ വിവാദിക്കണത്? എന്തിനാ യാഗ്യങ്ങളൊക്കെ? ഒന്നും വേണ്ട, ഗോപികളെ നമസ്കാരം ചെയ്താൽ മതി. ഇത്യാനന്ദാകുലമുപഗതം ഗോകുലാത് ഉദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപതേ. അത് കണ്ടിട്ട് ഗുരുവായൂരപ്പ, അകത്തൊരു ചെറിയൊരു സന്തോഷം ഉണ്ടായില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അതേ ഭട്ടതിരി, ഭക്തിയായാലും കൊള്ളാം, മനുഷ്യന് അഹങ്കാരം പാടില്ല, അതുകൊണ്ടാണ് തട്ടിയതെന്ന് പറഞ്ഞു അത്രേ. ഇത് ഉദ്ധവന്റെ കഥയായി. ഇനിയിപ്പോ അക്രൂരന്റെ കഥയോ? ഇന്നലെ വർണ്ണിച്ചല്ലോ, ധനുരേഖത്തിന് വിളിക്കാൻ വന്നപ്പോ എന്താ ചെയ്തത് അക്രൂരൻ? തേരം കൊണ്ട് നിർത്തി, ബാക്കി ഉടയാളും മറ്റേ കാര്യങ്ങളോട് വെച്ചു, നേരെ വന്നിട്ട് ആ വൃന്ദാവനത്തിലെ മണ്ണെടുത്തിട്ടാണ് തള്ളിയിടുന്നത്. എന്താ കാരണം? ഇത് ഭഗവാൻ കളിച്ച സ്ഥലമാണേ, ഗോപികൾ കളിച്ച സ്ഥലമാണ്. യാസാം ഹരികഥോദ്ഗീതം പുനാദി ഭുവനത്രയം വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശഃ. ഉദ്ധവർ പറഞ്ഞു ഗോപികളുടെ പാദപത്മങ്ങൾ മതിയെന്ന്. അക്കുറിൽ ഒരു സ്റ്റെപ്പ് മുകളിൽ പോവാ, ഈ പാദപത്മവും വേണ്ട. അവർ നടന്ന സ്ഥലത്തുള്ള ആ പൊടിയുണ്ടല്ലോ മണല്, അത് മതി. വന്ദേ നന്ദബ്രജസ്ത്രീണാം പാദരേണും അഭീക്ഷ്ണശ. എന്തുകൊണ്ട്? യാസാം ഹരികഥോദ്ഗീതം
പുനാതി ഭുവനത്രയും, മൂന്നോ ലോകത്തിനെയും പുനിതമാക്കാനുള്ള ശക്തിയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേറെ ഒന്നും കാര്യമൊന്നും വേണ്ട. അപ്പൊ ഭക്തിയുടെ ഉദ്രേകം നോക്കണം, എങ്ങനെയാണ് ഭക്തി കൊണ്ടുവിടുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ പറയുമ്പോ ഇനി എത്രയോ പറയാനുണ്ട് ഭക്തിയില്. എന്താച്ചാൽ ഭാഗവതം മുഴുവൻ ഭക്തിഗ്രന്ഥമാണല്ലോ. എന്നാൽ ഭക്തി നമുക്ക് എത്ര സാധിക്കുമോ അതെങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വർദ്ധിച്ചു വന്ന് ഈ ജന്മത്തിൽ തന്നെ ഗുരുവായൂരപ്പന്റെ ആശീർവാദത്തില്, വ്യാസരുടെയും ശുക്രന്റെയും ആശീർവാദത്തിൽ എല്ലാവർക്കും മോക്ഷം കിട്ടണം എന്ന പ്രാർത്ഥനയോടുകൂടെ എനിക്കും ഏതോ ഒരു ശ്ലോകം ചെയ്യാൻ ചൊല്ലാനുള്ള ഒരു അവസരം കിട്ടി. എനിക്ക് ഈ സംസ്കൃതം ശ്ലോകം ചൊല്ലാൻ വലിയൊരു ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനും പറയും. നിങ്ങൾക്ക് അറിഞ്ഞു തന്നെയാ പറഞ്ഞത്, എന്നാലും ഒന്ന് ഓർമ്മിച്ചു എന്ന് മാത്രം. ന ശിക്ഷയെ ന സ്മാരയെ എന്ന് പറയും. ഞാൻ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ഒരു അനുസ്മരണയ്ക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു നല്ല ശ്ലോകം ഇന്ന് സ്വാമിജി പറഞ്ഞ ശ്ലോകമാണ്. അതിൻ്റെ സമ്മറിയും ഇതന്നെയാ. എങ്ങനെയാണ് ഭക്തി കൊണ്ട് തന്നെ നമുക്ക് മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞ ശ്ലോകം. അതിൽ സംശയമേ പാടില്ല. അതിനാണത്. എന്താ വെച്ചാൽ എല്ലാവർക്കും ഭക്തി കൊണ്ട് കിട്ടുമോ ജ്ഞാനം വേണോ എന്നൊക്കെ ധാരാളം തർക്കമൊക്കെ ചെയ്യാറുണ്ടേ. അപ്പൊ അതിനുവേണ്ടി അതല്ല എന്ന് പറയാൻ വേണ്ടി ശ്ലോകമാണ്. ശ്രീമദ് ഭഗവന്ന് കാലത്ത് പറഞ്ഞ ശ്ലോക. ശ്രീമദ് ഭഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ, എന്തായാലും പറഞ്ഞിരിക്കണ, പാരഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. അതിലെ തത്ര ജ്ഞാനവിരാഗ ഭക്തിസഹിതം, ജ്ഞാന വിരാഗ ഭക്തിസഹിതം തത് ശൃൺവൻ. അതേമാതിരി പഠിക്കണം എന്ന് വെച്ചാൽ തിരിച്ചു തിരിച്ച് വായിക്കാന്നർത്ഥം. ഒരിക്കലും വായിക്കല്ല, വായിക്ക. വിചാരണം, അതിനെപ്പറ്റി ചിന്തിക്ക. വിചാരണപരഹ, എന്താ ആവണം അയാൾക്ക്? ഭക്തിയാ വിമുച്ഛേത് നരഹ. അപ്പൊ ഭക്തി കൊണ്ട് തന്നെ മനുഷ്യന് മുക്തി കിട്ടും എന്നുള്ള ശ്ലോകത്തിൽ തന്നെ അതിൽ നോക്കണം. 11-ാമത് സ്കന്ധം 13-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകമാണിത്. ഈ 18 എന്ന് പറയുന്നത് വളരെ ഒരു ഗംഭീരമായിട്ടുള്ള സംഭവമാണ് നമുക്ക്. ഈ കടപയാദി സംഖ്യ എന്ന് പറയാം. അതിൽ 18 പറഞ്ഞാൽ ജയം എന്നാണ്. ഇപ്പൊ 18 ദിവസം മഹാഭാരത യുദ്ധം, 18 അക്ഷൗഹിണി, 18 അധ്യായങ്ങൾ കൊണ്ട് ഭഗവത്ഗീത, 18 പടി അയ്യപ്പന്. ഈ 18 എന്ന് പറഞ്ഞത് തിരിച്ചിട്ടുണ്ടെങ്കിൽ ജയം എന്ന് കിട്ടും. അപ്പൊ എങ്ങനെ നമ്മൾ ഈ ഭക്തി കൊണ്ട് തന്നെ ജയിക്കാം? എന്താ ജയിക്കേണ്ടത്? നമ്മുടെ മറ്റേ വാഴ്നാളില് ജയിക്കേണ്ടതെന്ന് പറഞ്ഞ മോക്ഷമല്ലേ. അപ്പൊ അത് കിട്ടാനുള്ള വഴിയാണ് എന്ന് കാണിക്കുന്നത് ഒരു സൂചന. ഇത്രയും പറഞ്ഞ് ഇതോടെ അവസാനിക്കുന്നു. ഗുരുഭ്യോ നമഃ.